عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا وزميلنا وخليلنا وصفينا وشفيعنا مصطفى محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم عليه توكلت وإليه أنيب عليه توكلت وإليه أنيب الحمد لله العلي الباري المؤمن المهيمن الجباري ثم الصلاة والسلام النامي على النبي سيد الأنام وقال نبينا محمد صلى الله عليه وسلم اعتنم خمسا قبل خمس شبابك قبل حرمك وصحتك قبل سقمك وعناءك قبل فقرك وفراءك قبل شغلك وحياتك قبل موتك رسول الله صلى الله عليه وسلم ഈ മഹത്തായ മസ്ജിദിന്റെ ഇമാമും നമുക്ക് ദീനീ വിജ്ഞാന രംഗത്ത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് സലാഹുദ്ദീൻ ഫൈലി വല്ലപ്പുഴ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ തങ്ങൾ സഖാഫ് കൊപ്പം, ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ കാരണവന്മാർ, സഹോദര സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുഭവനത്തിൽ വിജ്ഞാനം പെറുക്കിയെടുക്കാൻ ഒരുമിച്ചു കൂട്ടിയ നമ്മളെ അള്ളാഹു അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ഈ സമയം വരേക്കും മരണപ്പെട്ടു പോയ നമ്മുടെ കാരണവന്മാർ, കുടുംബ ബന്ധു മിത്രാദികൾ, അള്ളാഹു അവിടെയെല്ലാം ബർസഖിയായ ലോകം ജീവിതം അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ പോയ റൂട്ടിലൂടെ സഞ്ചരിച്ച് ഭാവി ജീവിതം ബാസുരമാക്കാനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് നല്ല നിലക്ക് വിട പറയുവാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പെട്ടെന്ന് കാപ്പാട് മാസം കണ്ടു എന്ന് കേട്ട നാം തറാവീഹിൽ പങ്കെടുത്ത് ഇന്ന് വിശുദ്ധമായ നോമ്പ് 22 അവസാന 10 ഓരോ ദിനരാത്രങ്ങളും പെട്ടെന്ന് നാം അറിയാതെ കൊഴിഞ്ഞു പോവുകയാണ്. ഈ വിശുദ്ധ റമളാനിൽ നാം നമസ്കരിച്ച നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഖുർആനോത്തുകൾ, അദ്കാറുകൾ, സ്വലാത്തുകൾ, എല്ലാ അഅ്മാലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥലമാണ് മസ്ജിദ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലാണ് ഇൽമ് നുകരുക എന്നുള്ളത്. ഈ രണ്ട് അമലും ഒരുപോലെ നാം നേടുകയാണ് ഈ സമയത്ത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നവൈത്തുൽ ഇത്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഇത്തികാഫ് ഇരിക്കുന്നു എന്ന നിയ്യത്ത് വെക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കരുതുക, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ ഇൽമ് നേടുക എന്നത് അൽ ഇൽമു നൂറുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രകാശമാണ് ഇൽമ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ വൈജ്ഞാനിക രംഗത്തൊക്കെ നമുക്ക് ശോഭിച്ചു നിൽക്കാനും ഇൽമൊക്കെ പെറുക്കിയെടുക്കുവാനും
അതേപോലെ അതെല്ലാം കേട്ടതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനൊക്കെ സാധുക്കളായി നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ സലാഹുദ്ദീൻ ഫൈളി സൂചിപ്പിച്ചതുപോലെ എല്ലാം നമ്മുടെ നിയ്യത്താണ് മർമ്മ പ്രധാനമായിട്ടുള്ളത്. ഒരു ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഒരുത്തന്നൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് അള്ളാഹു ശിക്ഷ നൽകും. ഒരു തെറ്റ് ചെയ്താൽ അവൻ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ്, സ്വാഭാവികമായി ഒരു തെറ്റ് ചെയ്യാൻ അവൻ മനസ്സിൽ നിന്ന് കരുതുമ്പോൾ അവനൊക്കെ അള്ളാഹു ശിക്ഷിക്കുന്നില്ല, കാരണം തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹു അവനെ ശിക്ഷിക്കുന്നില്ല. നല്ല മനസ്സിലാക്കണം, ഒരു തെറ്റ് ചെയ്യാൻ അവൻ ചിന്തിക്കുമ്പോഴേക്കും അള്ളാഹു ഇടപെടൽ നടത്തുന്നില്ല, അവനെ ശിക്ഷിക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആ തെറ്റ് അവൻ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവനെ ആ ചെയ്ത തെറ്റിന് ശിക്ഷിക്കുമെന്ന് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കൃപ, അള്ളാഹുവിന്റെ ആ ലുത്ഫ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നേരെ മറിച്ച് ഒരു ഹസനത്ത്, ഒരു നന്മ ചെയ്യാൻ ഒരുത്തൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നന്മ ചെയ്ത പ്രതിഫലം ആ സ്പോട്ടിൽ അള്ളാഹു അവനെ കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ ചെയ്യാൻ വേണ്ടി അവൻ ചിന്തിച്ചപ്പോ അള്ളാഹു അവരെ ഇടപെടൽ നടത്തിയില്ല, ചെയ്തപ്പോ അള്ളാഹു അവനക്ക് ശിക്ഷ കൊടുത്തു. നേരെ മറിച്ച് നന്മ ചെയ്യാൻ അള്ളാഹു അവനെ അവൻ നന്മ ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിനെ നന്മ ചെയ്യുവാൻ വേണ്ടി അവൻ ചിന്തിച്ചപ്പോ അള്ളാഹു എന്ത് ചെയ്തു? ആ ചെയ്ത പ്രതിഫലം അവന് കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ചെയ്താലോ അതിന്റെ ഇരട്ടി പ്രതിഫലം, പത്ത് പ്രതിഫലം ഇരട്ടിയായി അവന് കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വിഷയം മോമിനിന്റെ സുവർണാവസരം എന്നുള്ള വിഷയമാണ്. ഇൻഷാല്ലാഹ് നമുക്കൊക്കെ അറിയുന്ന ഒരു വിഷയമാണ്, അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉത്ബോധനം നടത്തിയിട്ട് നമുക്ക് ഇൻഷാല്ലാഹ് ദുആ ചെയ്ത് പിരിയാം, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനു മുമ്പ് റമദാനാണ്, നമുക്കറിയാം വിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് വളരെ നിയ്യത്തോടുകൂടി നാമൊക്കെ അറിയാലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, അഅമാർ ഉമ്മത്തി മാ ബൈന സബഈന വസിത്തീൻ, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടക്കുള്ള കാലയളവാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 30 കഴിഞ്ഞ ആളുകൾ ഇതിലുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, അതേപോലെ തന്നെ 50 കഴിഞ്ഞവരുണ്ട്, 60 കഴിഞ്ഞവരുണ്ട്. അള്ളാഹു നമ്മുടെ ആയസിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നാം ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു 32 വയസ്സ് 33 വയസ്സ് ജീവിച്ച ഒരു ബീവി നമ്മുടെ റമദാനിൽ വിട പറഞ്ഞു പോയി. ബിൻതു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല, 33 വയസ്സിലാണ് മഹദി മരിച്ചത്. പക്ഷെ ലോകത്ത് അറിയപ്പെട്ടില്ലേ ഫാത്തിമ ബീവിന്റെ ചരിത്രം? റസൂലുള്ളാഹിന്റെ മകളായിട്ടും അറിയപ്പെട്ടു, അമലുകളിലുള്ള മഹദിയുടെ സൂക്ഷ്മതയിലും മഹദി അറിയപ്പെട്ടു. ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ ആണ്ട് റമദാനിലാണ്, റമദാൻ 17. ആയിഷ ബീവിയുടെ ആണ്ടാണ്, ഖദീജ ബീവിയുടെ ആണ്ടാണ് റമദാൻ 10 അല്ലെങ്കിൽ 11. ഫാത്തിമ ബീവിയുടെ ആണ്ടാണ് റമദാൻ 3. അലിയാർത്ഥങ്ങൾ ആണ്ടാണ് ഇന്നലെ കഴിഞ്ഞുപോയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ കഴിഞ്ഞുപോയി. അള്ളാഹു സുബ്ഹാനഹു വതആല അവർ കാണിച്ച റൂട്ടിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, റമദാൻ നമ്മളെ കാത്തു നിൽക്കൂല. ഓരോ പ്രഭാഷണം കഴിഞ്ഞ് ഇന്ന് ഇൻഷാല്ലാ റമദാൻ 20 കഴിഞ്ഞ ഇന്ന് 23-ാം രാവ് ഒറ്റയിട്ട രാവാണ്, റമദാനിലെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവാണ്. 21-ാം രാവ് കഴിഞ്ഞുപോയി, 21-ാം രാവ് വെള്ളിയാഴ്ച രാവ് ഒത്തുവന്നു, നമുക്ക് 21-ാം രാവ് കഴിഞ്ഞുപോയി, ഇന്ന് 23-ാം രാവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് എടുത്തുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നു, എല്ലാ രാവിലെയും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണം, എല്ലാ ഒറ്റയിട്ട രാവിലെയും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണം. 21-ാം രാവ് ഉമ്മയ സലാഹുദ്ദീൻ ഫൈൽ ഉസ്താദ് പറഞ്ഞതുപോലെ, 21-ാം രാവ് ഇന്ന് വരുന്ന, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ് കഠിനാധ്വാനം ചെയ്യുക, നിസ്കരിച്ചുകൊണ്ടും തറാവീ നമസ്കരിച്ചിട്ടും ഇത്ര നമസ്കരിച്ചുകൊണ്ടും അതേപോലെ പള്ളിയിൽ എത്തിക്കാൻ പിരുന്നും ഒരുപാട് ഖുർആൻ ഓതിയിട്ടും സലാത്തുകൾ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലിയൊക്കെ നമ്മളൊക്കെ അള്ളാഹുലേക്ക് അടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാത്തു വൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ ഉളരണം, നിങ്ങൾ മുന്നേറണം. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങൾ റബ്ബിങ്ങിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മുന്നേറുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അതേപോലെ സ്വർഗത്തിലേക്കും ആകാശ ഭൂമിയേക്കാൾ വ്യാപ്തിയുള്ള വിസ്തീർണമുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ മുന്നേറുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ പരിശുദ്ധമായ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന വിശുദ്ധമായ മാസമാണ് റമദാൻ. റമദാനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റമദാന്റെ അവസരം കിട്ടൂല. ഇനിയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് നമ്മുടെ അവസാനത്തെ റമദാൻ ആക്കാതിരിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാൻ പാവപ്പെട്ട നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൻ അദ്റക റമദാൻ ഫലം യുഫർ ഫമതാ. റമദാൻ ശരീഫ് വന്നിട്ട് ഒരുത്തന്നെ ദോഷം പൊറിപ്പിക്കപ്പെടാത്ത നിലക്ക് അവൻ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, അഥവാ റമദാൻ വന്നിട്ടും വല്ലാതെ ഗൗനിക്കൊന്നുമില്ല, അങ്ങനെ അവൻ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഫമത്താ, ഇനി എപ്പോഴാണ് അള്ളാഹു അവന് ദോഷം പൊറുക്കുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഫരിഹ ബിദുഖൂലി റമദാൻ ഹറമല്ലാഹു ജസദഹു അലന്നിറാൻ. കപ്പാ ആപാട് മാസം കണ്ടു എന്ന് കേട്ടപ്പോഴേക്കും
നമ്മുടെ ഉസ്താദുമാരും മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ പള്ളിയിൽ നിന്നൊക്കെ വിവരം തന്നപ്പോ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം വന്നു. ആനന്ദം അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. മൻ ഫരിഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. റമളാൻ വരുന്നല്ലോ, പുണ്യങ്ങളുടെ പൂക്കാലമായ സയ്യിദു ഷുഹൂർ, മാസങ്ങളുടെ നേതാവായ വിശുദ്ധ റമളാൻ കടന്നു വന്നല്ലോ, വരുന്നല്ലോ എന്നുള്ള വിശുദ്ധ റമളാനിന്റെ ആഗമനത്തിൽ സന്തോഷിച്ചൊരു വ്യക്തി റസൂലുള്ള പറയാണ് ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. അങ്ങനെ റമളാനിന്റെ ആഗമനത്തിൽ ഒരുത്തൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് മുഹമ്മദ് മുസ്തഫ, ആ മഹാൻ ആ മഹാസൗഭാഗ്യവന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് റമളാനൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഇപ്പൊ 17 അവതരീയങ്ങളാണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞു പോയി അവസാനത്തെ 10. ഇനി നമ്മൾ കാരണമാരി നമ്മളൊക്കെ പാടെ പറയും 27 വരുന്ന ബുധനാഴ്ച എന്ന് പറയും. പിന്നെ കഴിഞ്ഞു, പിന്നെ മാസം കാണോ, 29 രാവിലെ മാസം കാണോ എന്ന് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യും. മാസം കാണും ചിലപ്പോ, അല്ലെങ്കിൽ 30 പൂർണ്ണമാക്കും. നമ്മുടെ അമലി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തിരിച്ചറിവിന്റെ വേദിയാണ് ഇത്തരമുള്ള വിജ്ഞാനം നുകരുന്ന സദസ്സൊക്കെ. അള്ളാഹു കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മഹാന്മാരുടെ തൊരീഖ്, മഹാന്മാരുടെ പാത നാം സ്വീകരിക്കണം. അവിടെയാണ് ഒരു മൂമിനിന്റെ സുവർണാവസം എന്ന വിഷയത്തെ കുറിച്ച് അല്പം ചില വാക്കുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈലി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പള്ളി ഇങ്ങനെ പണി നടന്നുകൊണ്ടേയിരിക്കുന്ന വിശാലമായ പള്ളി, ഇതുമായി സഹകരിച്ച സഹായിച്ച ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളൊക്കെ സഹായിച്ചു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിലേക്ക് ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം അല്പം ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം തിരിച്ചറിയണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു, വിശുദ്ധമായ മഹശ്ശറാവൻ സഭയിൽ നമ്മളെ അള്ളാഹു വിചാരണ ചെയ്യപ്പെടും മുമ്പ് നാം സ്വയം നമ്മുടെ ശരീരത്തെ വിചാരണ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു, മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. മരിക്കുമെന്ന ചിന്തയോടുകൂടി ജീവിച്ച ബഹുമാനപ്പെട്ട സ്വഹാബ് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിനെ പേടിച്ച ബഹുമാനപ്പെട്ട സഹാബ കിറാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ, ഒരാളെ കുറിച്ച് ഈബത്തിന്റെ വായിൽ നിന്ന് വീടരുത് എന്ന് പേടിച്ചുകൊണ്ട് കരിങ്കലിലെ മണികൾ എടുത്ത് വായിലിട്ടുകൊണ്ട് സദസ്സിലേക്ക് കടന്നു വന്ന പ്രവാചകന്റെ അമ്മോശനായ ആയിഷ ബീവിയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മരിക്കും, നിങ്ങൾ മരിക്കും ഉമറ എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി തന്റെ പോക്കറ്റിൽ നിന്ന് ശമ്പളം കൊടുത്ത് ഒരു സഹാബിയെ നിയോഗിച്ചു, ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു. മരിക്കുമെന്നുള്ള ചിന്ത വരാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഏത് സദസ്സിനെ കടക്കുമ്പോഴും സംസാരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചില സമയത്ത് കോപിക്കും. കോപിക്കുമ്പോ ഈ കൂടുള്ള ആൾ ഉമർ റളിയല്ലാഹു അൻഹു തട്ടും. തട്ടിയിട്ട് പറയും, യാ ഉമർ അൻത തമൂത്, നിങ്ങൾ മരിക്കട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഏ ഉമർ ഉമർ റളിയല്ലാഹു അൻഹു കോപിക്കണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രത്യേക സംസാരം വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കോപിക്കുന്ന അവസരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു മുട്ടുങ്ങനെ മുട്ടിട്ട് പറയും, യാ ഉമർ അൻത തമൂത്, നിങ്ങൾ മരിക്കട്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയും. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കൊച്ചുകുട്ടി ഇരിക്കുന്നത് പോലെ ഇരിക്കും. വേറെ സ്ഥലത്തിൽ ഇടവേള മാറി, വേറെ സ്ഥലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചിരിക്കാൻ നിൽക്കിയിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ചിരിക്കാൻ നിൽക്കുമ്പോ അപ്പുറം ഈ മനുഷ്യൻ വന്നിട്ട്, യാ ഉമർ അൻത തമൂത്, നിങ്ങൾ മരിക്കട്ടോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അപ്പോൾ സഹാബാക്കൾക്ക് എല്ലാ ചില ആളുകൾക്ക് ദേഷ്യം വന്നു. താരിഖു ഖലഫായ റാഷിദീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി ഈ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ സഹാബിൻ, അല്ല ഉമറെ, നിങ്ങൾക്ക് മരിക്കും, നിങ്ങൾക്ക് അറിയൂടെ, നിങ്ങൾക്ക് മരിക്കും, നിങ്ങൾക്ക് ചിന്തണ്ടല്ലോ, എന്തിനാണ് നിങ്ങളെ കൂടെ ഒരാൾ മരിക്കും 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 എന്ന് പറയാൻ ഒരാൾ നിങ്ങളെ കൂടെ നടക്കണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ഖലീഫ ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. അല്ല അനിജ, നീ എന്താണ് പറയുന്നത്? അന്ത്യയാത്രക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടവരല്ല നമ്മൾ? അന്ത്യയാത്ര പോകാൻ വേണ്ടി എപ്പോഴും തയ്യാറെടുക്കേണ്ടവരല്ല നമ്മൾ? അതുകൊണ്ട് എന്റെ അനുജനെ ഞാൻ കൂടെ കൂട്ടിയിരിക്കുന്നത് എപ്പോഴും മരിക്കുമെന്ന ചിന്ത എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ ചിരിക്കുമ്പോൾ മരിക്കുമെന്ന ചിന്ത മറന്നുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഞാൻ കോപിക്കുമ്പോൾ മരിക്കുമെന്ന ചിന്ത മറന്നുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി, ഉമറെ നീ മരിക്കുമെടാ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് എന്റെ പോക്കറ്റിൽ നിന്ന് ശമ്പളം കൊടുത്ത് ഒരാളെ ഞാൻ കൂടെ കൂട്ടിയിരിക്കുന്നതെന്ന് മഹാനായ സ്വഹാബിയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ് മഹാ മനീഷി. لقد استبشر اهل السماء باسلام عمر رضي الله عنه. عمره
നിങ്ങൾ മുസ്ലിമായപ്പോ ആകാശ നിവാസികൾ സന്തോഷിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറെ, നിങ്ങൾ ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വഴി വിട്ട് ഷെയ്ത്താൻ മറ്റൊരു വഴിയിലേക്ക് പ്രവേശിക്കുമെന്ന് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്കും പവർഫുള്ളായ തഖ്‌വയുള്ള തഖ്‌വയുടെ ഉടമയായ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സൂക്ഷ്മത, അല്ലാഹുവേ അതിന്റെ അണുമണി തൂക്കുമെങ്കിൽ ഞങ്ങളെ കലിബിൽ സൂക്ഷ്മത ഇട്ടുതരണേ തമ്പുരാനെ, കബറെന്ന് കേട്ടാൽ കരയുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇനിയും ഒരു മകൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ, നിങ്ങൾക്ക് ഞാൻ ആ മകളെ കൂടി കെട്ടിച്ചു തരുമായിരുന്നു എന്ന് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച എന്തിനേറെ, ഒരു നബിയുടെ രണ്ട് മക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു നബിയുടെ രണ്ട് മക്കൾ വിവാഹം കഴിച്ചത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാത്രം കാണാൻ പറ്റുള്ളൂ. റുഖയ്യ ബിവിയെ കല്യാണം കഴിച്ചു, ഉമ്മു കുൽസൂം ബിവിയെ കല്യാണം കഴിച്ചു റളിയല്ലാഹു അൻഹു. അവരോടൊക്കെ അവരോടുകൂടെ തഞ്ചാ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് രണ്ടാൾ മരിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഹയാത്ത് കാലത്ത് തന്നെ നബിയുടെ രണ്ട് പെൺമക്കൾ മരിച്ചുപോയി. ആദ്യം ഒരാളെ കല്യാണം കഴിച്ചു, അവര് മരണപ്പെട്ടുപോയി. രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ചു, അവര് മരണപ്പെട്ടുപോയി. എന്നിട്ട് നബി പറയും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മുതുകത്ത് ഇങ്ങനെ തട്ടിയിട്ട് റസൂലുള്ളാഹി പറയും, ഉസ്മാനെ നിങ്ങൾക്ക് എനിക്കൊരു മോളും കൂടി ഇനി ഉണ്ടായിരുന്നെങ്കിൽ ആ മോളെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഈ ഉസ്മാൻ റളിയല്ലാഹുവിനാണ് കബറിന്ന് കേട്ട കരഞ്ഞു എന്ന് പറയാം. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കണ്ണിന്റെ താഴെ രണ്ട് കരഞ്ഞകര രണ്ട് ചാല് വീണ, അഥവാ കണ്ണുനീര് ഉതിർന്ന് വീണ് വീണിട്ട് രണ്ട് ചാലിന്റെ അടയാളം ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻ, ഉസ്മാൻ റളിയല്ലാഹുവിന് ഇത് ഉണ്ട് എന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അവരൊക്കെ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കബറ് എന്ന് കേട്ടിട്ട് കബറ് എന്ന് കേട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമറെ ഉസ്മാൻ എങ്ങക്ക് സ്വർഗ്ഗമുണ്ടല്ലോ, എന്തിനാ കരയണ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹുന്റെ പ്രവാചകരെ, റസൂലേ ആഖിറത്തിലേക്ക് കടക്കണമെങ്കിൽ ആഖിറത്തിലെ വീടുകളിൽ നിന്ന് ഒന്നാമത്തെ വീട് ഖബറല്ലയോ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഖബറും നമ്മൾ മരണപ്പെട്ടു പോയവരുടെ ഖബറൊക്കെ അള്ളാഹു സ്വർഗപ്പുങ്കാനമാക്കി കൊടുക്കുമാറാവട്ടെ. വലിയൊരു ജീവിതത്തിലേക്കാണ് നമ്മൾ കൊഴിഞ്ഞു പോകുന്നത്, നമ്മൾ കടന്നു പോകുന്നത്. അതിലെ നിമിഷത്തിലെ ഒരു ഒരു ജീവിതത്തിലപ്പം നമ്മൾ ഉള്ളത്. അള്ളാഹു നമുക്ക് ദീർഘായസ് നൽകുമാറാവട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുറച്ച് സുവർണാവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ചർച്ച. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ നമുക്ക് അവസാനിപ്പിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ആളാ. ഒരു സദസ്സിലേക്ക് കടന്നു പോകുമ്പോൾ തന്റെ ജൈബിൽ, തന്റെ കമ്മീസിലെ ജൈബിൽ, തന്റെ നീളം കുപ്പായത്തിലെ ജൈബിൽ ഒരു കല്ലുണ്ടാവും, മണിക്കല്ലുണ്ടാവും. ആ മണിക്കല്ല് വായിലേക്കിടും, എന്നിട്ട് സലാം പറഞ്ഞിട്ട് മൂപ്പരനെ പോയിട്ട് ഇരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് സംസാരം തുടങ്ങുമ്പോ എല്ലാവരും സംസാരിക്കും. അങ്ങനെ അവസാനമാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സംസാരം എത്തുക. ആ സമയത്താണ് ഇടത് ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് തന്റെ വായയിലെ കല്ലെടുക്കും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ കല്ലെടുത്ത് വീണ്ടും പോക്കറ്റിലേക്ക് ഇടും, എന്നിട്ട് സംസാരം തുടങ്ങും. സംസാരിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും തന്റെ പോക്കറ്റിലേക്ക് ഇട്ട ആ കല്ലെടുത്ത് വീണ്ടും തന്റെ വായിലേക്ക് ഇടും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് കണ്ട അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല വാപ്പ, അല്ല ഉപ്പ, എന്തിനാ നിങ്ങൾ ഈ കമ്മീസില് ഈ പോക്കറ്റിൽ നിങ്ങൾ കല്ല് തിരികെ നടക്കണത്? നിങ്ങൾ സദസ്സിൽ കയറുമ്പോൾ സലാം ചൊല്ലിയിട്ട് എന്തിനാ ആ കല്ലെടുത്ത് നിങ്ങൾ വായിലേക്ക് ഇടുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ സംസാരം കഴിഞ്ഞാൽ വീണ്ടും കല്ലിടുന്നത്? മഹാനായ പ്രവാചകനിൽ നിന്ന് ദീൻ കണ്ടും കേട്ടും പഠിച്ച മഹാഗുരുവര്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, അല്ലയോ അല്ലയോ മകനെ, പുത്ര അബ്ദുറഹ്മാൻ, എന്താണെന്നറിയോ, എന്റെ വായിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് വന്നു പോകരുത്, എന്റെ വായിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് വന്നു പോകരുത് എന്ന സൂക്ഷ്മതയ്ക്ക് വേണ്ടി, എന്റെ നാവിനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ആ കല്ല് എന്റെ വായിലേക്ക് ഇടുന്നത്. ആവശ്യമുള്ളപ്പോ സംസാരിക്കുക, അല്ലാത്തപ്പോ മിണ്ടാതിരിക്കുക എന്നുള്ള തത്വം നേടിയെടുക്കാൻ വേണ്ടി എന്റെ നാവിനെ കെട്ടിയിടാനാ മോനെ മോനെ അബ്ദുറഹ്മാനെ ഞാൻ ആ കല്ല് വായിലേക്ക് ഇടുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ഇന്ന് മൺമറഞ്ഞു കിടക്കുന്ന ഹുജറത്തു ഷെരീഫയിൽ, വിശുദ്ധമായ മസ്ജിദുൻ നബിയിൽ ഹുജറത്തു ഷെരീഫയിൽ പുന്നാര റസൂലിന്റെ ചാരത്ത് മൺമറഞ്ഞു കിടക്കുന്ന ആയിഷ ബീവിയുടെ പ്രിയ ഉപ്പ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ സൂക്ഷ്മതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ സൂക്ഷ്മതൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മത എത്രക്കുണ്ട്? അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന,
ഉസ്മാനും ഫിൽ ജന്ന വഅലിയും ഫിൽ ജന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറേ നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, ഉമറെ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ഉസ്മാനെ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, അലിയാനെ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന നീണ്ട ഹദീസ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗമുണ്ട് എന്ന് തിരു റസൂലിന്റെ വായിൽ നിന്ന് കേട്ടുകൊണ്ട് സംതൃപ്തി അടഞ്ഞ ഈ സഹാബാക്കളുടെ ജീവിതത്തിന്റെ സംശുദ്ധി നമുക്കുണ്ടോ മുഅ്മിനെ? അതുകൊണ്ട് അള്ളാഹു നിലനിർത്താൻ അവരെ പിൻപറ്റാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലൊരു മാറ്റം വരുള്ളൂ. പടച്ചോനെ, അള്ളാഹു സ്വർഗ്ഗമുണ്ട്, റസൂലുള്ളാഹി സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇങ്ങനെ സൂക്ഷിച്ചു, അലിയാർ തങ്ങളും ഉസ്മാൻ തങ്ങളും ത്വൽഹ സുബൈർ തങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു. എന്നിട്ടാണോ പാവപ്പെട്ട ഞാൻ എത്രമാത്രം സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണ് സഹാബത്ത്, സഹാബത്തിന്റെ മനസ്സെങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പോയത് ഖൈറുൽ ഖുറൂനി കർണീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല കാലം അത് എന്റെയും സഹാബത്തിന്റെയും കാലഘട്ടമാണെന്ന് പറഞ്ഞു പോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീടുള്ള നല്ല കാലം സുമ്മല്ലദീന യലൂനഹും, അവരോട് അടുത്ത കാലഘട്ടക്കാരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് നല്ല കാലം അവരോട് അടുത്ത കാലഘട്ടക്കാരാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇന്നിപ്പോ ഹിജ്റ എത്രയായി? 1438-39 കാവനായി, കഴിഞ്ഞു പോയി. അള്ളാഹിന്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് 53 വയസ്സാണ്. അന്നാണ് ഹിജ്റ ഒന്ന്, അന്നാണ് ഹിജ്റ ഒന്ന്. 1400 വർഷങ്ങൾ കഴിഞ്ഞു. റസൂലുള്ള പറയുന്ന ഏറ്റവും നല്ല കാലം എന്റെയും സഹാബത്തിന്റെയും കാലഘട്ടമാണ്. അതിനുശേഷം അവരോട് അടുത്ത ജീവിച്ച കാലഘട്ടങ്ങൾ ആരാ? അത് സഹാബക്കളെ കണ്ട താബിഈങ്ങളുടെ കാലഘട്ടം. അതിന് അവരോട് ശേഷം അടുത്തവർ, അതിനുശേഷം അടുത്തവർ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ എത്ര കാലഘട്ടമായി, എത്ര കഴിഞ്ഞുപോയി. നമ്മൾ ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് തിരിച്ചറിവ് നൽകുമാറാവട്ടെ, നമ്മുടെ മനസ്സ് അള്ളാഹു നന്നാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല സഹാബത്ത് ജീവിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ച് ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമുക്ക് തിരിച്ചറിവ് വേണം. നമുക്ക് ഒരുപാട് സുവർണാവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ? മുഅ്മിനായി ജീവിച്ചു എന്നുള്ളതാ, ജനിച്ചു എന്നുള്ളതാ. അള്ളാഹു നമുക്ക് ഈ ഒരു സൗഭാഗ്യം നിലനിർത്തി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താണ്? അള്ളാഹു നമ്മളൊരു മുഅ്മിനായി നമ്മൾ ജനിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യ. ഒരു മുഅ്മിനായ മുഅ്മിനത്തായ ഉമ്മാന്റെ മുഅ്മിനായ വാപ്പാന്റെ മകനായി നമ്മൾ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള, ജനിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ? അള്ളാഹു നമുക്ക് ജീവിതത്തിലുടനീളം ഈ തഖ്വയിലൂടെ ജീവിച്ചുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മുഅ്മിനായി ജനിച്ചു എന്നുള്ളത്. ഇനി അള്ളാഹു നമുക്ക് നൽകാനിരിക്കേണ്ട, അല്ലെങ്കിൽ നാം ആശിക്കേണ്ട, നമുക്ക് വേണ്ട, അത്യന്താപേക്ഷിതമായ അള്ളാഹു നൽകേണ്ട ഒരു സൗഭാഗ്യമാണ് മുഅ്മിനായി മരിക്കുക എന്നുള്ളത്. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സുവർണാവസരം അവനുണ്ട്. ഇന്നല്ലാഹ യഖ്ബലു തൗബത അൽഅബദി മാ ലം യുഹർഹർ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ, ഒരു മനുഷ്യൻ അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അവന്റെ തൗബക്ക് അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരേക്കും അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നവരുടെ അടിമയുടെ പ്രാർത്ഥനയ്ക്ക്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് മാറണം. എന്ത് തന്നെ തെറ്റ് ചെയ്താലും, ഏത് തരത്തിലുള്ള തെറ്റ് ചെയ്താലും അതെന്നൊക്കെ മാറി, ഇനി ഒരിക്കലും പറച്ചു ഞാൻ തെറ്റ് ചെയ്യില്ലട്ടോ, ഞാൻ അതെന്നത് ആ പാടെ വിട്ടു നിന്നിട്ടോ, അള്ളാഹുവേ ആ തെറ്റ് എന്നിൽ നിന്ന് വന്നുപോയല്ലോ എന്നുള്ള ദൃഢനിശ്ചയത്തോടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ തൗബയുടെ ഷർത്ത്. ആദ്യമായി തെറ്റുന്ന് വിട്ടു നിൽക്കുക, ആദ്യമായി ചെയ്ത് പോകുന്ന തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക, പിന്നെ ആ തെറ്റ് ചെയ്തു എന്നൊരു ഖേദം മനസ്സിലുണ്ടാവുക, അള്ളാഹു ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ലട്ടോ എന്ന് ദൃഢനിശ്ചയം ഉണ്ടാവുക, എന്നിട്ട് തൗബ ചെയ്യുക. അപ്പൊ അള്ളാഹു തൗബ സ്വീകരിക്കും. ഇനി നമ്മുടെ കൂട്ടാളികളോടും നമ്മുടെ സഹജീവികളോടും നമ്മുടെ കൂടപ്പുറത്തീങ്ങളോടാ വല്ല തെറ്റെങ്കിലോ അത് അവരോട് കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുക, അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ അവസരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റുമൊക്കെ അവരെ നേരിട്ട് കണ്ട് അവരോ ഒരു പൊരുത്തപ്പെടിപ്പിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതല്ലേ തൗബ എന്ന് പറയുന്നത്. തൗബക്ക് വലിയ പ്രാധാന്യമാണ്. ഖേദിച്ചു മടങ്ങുക എന്ന് വലിയ പ്രാധാന്യം. അനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. ഒരു തെറ്റ് വന്നു പോയോ എന്ന് വിചാരിച്ച് കരഞ്ഞു പോയ സഹാബത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സുവർണാവസരങ്ങളിൽ അല്ലറ ചില്ലറ സുവർണാവസരം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം.
മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങൾ അസ്ര നമസ്കാരത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. ഇവിടെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന അവസരത്തിലാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. ആ സമയത്താണ് ഒരു സഹാബി ഇരുന്നിങ്ങനെ കരയേ, കുഞ്ഞു കുഞ്ഞു കരയുന്നത് പോലെ സഹാബി ഇങ്ങനെ കരയുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻ ഇങ്ങനെ ഇരുന്ന് കരയേ, ഭയങ്കര കരച്ച്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിലേക്ക് ബാങ്ക് വിളി കേട്ടാൽ വേഗം ഓടി ചെല്ലുന്ന സഹാബത്താണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻ ഇങ്ങനെ കരയുകയാണ്. ആ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ ഓടി വന്ന് സഅദിനോട് ചോദിക്കുന്നല്ല, സഅദേ എന്തിനാണ് നിങ്ങൾ കരയണത്, എന്തിനാണ് നിങ്ങൾ കരയണത് സഅദേ എന്ന് ചോദിക്കും. വീണ്ടും ആ സഹാബി വീണ്ടും കരച്ചിൽ കൂടുകയാണ്, ശബ്ദം കൂടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓടിപ്പോയിട്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, പുന്നാര നബിയേ സഅദ് വല്ലാതെ കരയുകയാണ്, സഅദ് വല്ലാതെ കരയുകയാണ്, പള്ളിയിലേക്ക് ഞാൻ വിളിച്ചു, സഅദ് വരുന്നില്ല, സഅദ് കരയുകയാണ് റസൂലേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ വിഷമായി, കാരണം തന്റെ സഹാബി വര്യന്മാർ കരയുന്നത് കരയുന്ന റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്നു, പുന്നാര റസൂലിന്റെ മുഖം ചുവന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅദിനെ വിളിച്ചു അബൂബക്കർ, സഅദിനെ വിളിച്ചു അബൂബക്കർ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുപോയാണ്, എന്തേ എന്തേ സഹദേ നിങ്ങൾ കരയുന്നത്, എന്താണ് നിങ്ങൾ വല്ലാത്ത കരച്ചിലാണല്ലോ, എന്തേ നിങ്ങൾ സഹദേ കരയുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ സഅദ് റളിയല്ലാഹുവിനെ കരയാതെ റസൂലേ പറ്റിപ്പോയി നബിയേ, അറിയാതെ പറ്റിപ്പോയതാ പ്രവാചകരെ, അറിയാതെ പറ്റിപ്പോയതാണ് പ്രവാചകരെ, നിങ്ങൾ ഇന്നൊരു ആയത്ത് ഇറങ്ങിയല്ലോ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു لا ترفعوا اصواتكم فوق صوت النبي ولا تجهروا بهذا اللهവിന്റെ റസൂലിന്റെ ശബ്ദത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്, റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്നുള്ള സൂറത്തുൽ ഹുജറാത്തിൽ ആയത്തിറങ്ങിയ അവസരമാണത്. അള്ളാഹുവിന്റെ റസൂലിനോട് സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകരെ അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് മദീന പള്ളിയിൽ നിന്ന് എത്രത്തോളം ശബ്ദം ഉയർത്തിയിട്ടുണ്ട് പാവപ്പെട്ട ഞാൻ, ഒരുപാട് തവണ ഞാൻ ശബ്ദം ഉയർത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് ളുഹുർ നമസ്കാരത്തിന് പള്ളിയിൽ വെച്ച് ബാങ്ക് വിളിച്ചത് അങ്ങ് പള്ളിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേ, ഞാൻ ബാങ്ക് വിളിച്ചത് അങ്ങയുടെ ശബ്ദത്തേക്കാൾ കൂടുതൽ ശബ്ദം ഉച്ചയിട്ടുകൊണ്ട് ഞാൻ ബാങ്ക് വിളിച്ചില്ലേ, അതുകൊണ്ട് എന്നോടല്ലേ എന്നെ പരാമർശിച്ചല്ലേ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയത് റസൂലേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി, റസൂല് കരയാൻ തുടങ്ങി. എന്തേ അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് പ്രവാചകൻ ഉണ്ടായിരിക്കെ ബാങ്ക് ഉറക്കെ വിളിച്ചു എന്നുള്ള കാരണം കൊണ്ട് എന്നോടാണോ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ശബ്ദം ഉയർത്തരുത് എന്നുള്ള ആയത്തിറങ്ങിയത് ഞാൻ കാരണമാണ് എന്ന് പേടിച്ച് കരഞ്ഞ സഹാബി മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻ. ചിന്തിച്ചു നോക്കി, നിങ്ങള് റസൂലുള്ളാഹി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് സഹദിനോട് പറഞ്ഞു, സഹദ എങ്ങളെ കുറിച്ചിട്ടൊന്നല്ല, അത് റസൂലുള്ളാഹി തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് അമീറായി കൊണ്ടുപോകാൻ വേണ്ടി ഒരു തർക്കം നടന്നപ്പോ രണ്ടു കൂട്ടർ തമ്മിൽ തർക്കിച്ചിരുന്നു, ആ വിഷയം ഞാൻ പരാമർശിക്കുന്നില്ല. തർക്കിച്ചപ്പോ ആ തർക്കത്തെ കുറിച്ചാണ് അവിടെയാണ് ഇറങ്ങിയതെന്ന് ജലാലിനെ പോലത്തെ തഫ്സീറിന്റെ കിതാബിൽ കാണാൻ സാധിക്കും. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചോനെ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് ളുഹുർ വാങ്ക് ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ കൊടുത്തു ഞാനല്ലേ, അതുകൊണ്ട് എന്നെ കുറിച്ചാണല്ലോ ഈ ഖുർആൻ ഇറങ്ങിയെന്ന് പേടിച്ചു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ നോക്കി, ആ ഭയപ്പാട്, ആ പേടി നോക്കി, അള്ളാഹുവിനോടുള്ള ഭയപ്പാട്, അള്ളാഹു എന്നെ വിടില്ല, അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന പേടി, സ്നേഹത്തോടുള്ള പേടി, ഭയപ്പാടോടുള്ള സൂക്ഷ്മത അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹു നൽകുന്ന ഈ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇമാം മുസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസം മാത്രമേ ഉള്ളൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് 3 ദിവസം മാത്രമേ ഉള്ളൂ. വളരെ ചിന്തിക്കുന്ന ഹിയ ഉലൂമുദ്ദീനിൽ പറയുന്ന ഒരു കാര്യമാണ്, 3 ദിവസത്തെ ഒരു മനുഷ്യനുള്ളൂ. ആ ഒരു ദിവസം എന്താ, ഇന്നലെ അത് കഴിഞ്ഞുപോയി, ഇന്നലെ എന്നുള്ള ദിവസം കഴിഞ്ഞുപോയി, അതിനെ കുറിച്ച് വേവലാതി പറയണ്ട. ഇന്നലെ എന്നുള്ള ദിവസത്തിൽ വല്ല തെറ്റും കുറ്റൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആണ് കൈ ഉയർത്ത പടച്ചവനെ പൊറുക്കണേ, നീ ആ തെറ്റ് ചെയ്യില്ലട്ടോ എന്നെ തൗബ ചെയ്യ. അപ്പൊ ഇമാം മുസാനി തങ്ങൾ പറയാണ്, ഒരു മനുഷ്യന് 3 ദിവസമേ ഉള്ളൂ, ആ 3 ദിവസത്തിൽ ഒരു ദിവസം എന്താണ്, ഒരു ദിവസം ഇന്നലെ എന്നുള്ള ദിവസമാണ്, അത് കഴിഞ്ഞുപോയി, അത് കഴിഞ്ഞുപോയി. രണ്ടാമത്തെ ദിവസം ഇന്ന് എന്നുള്ള ദിവസം, അപ്പോൾ പള്ളിയിൽ ഇരിക്കുന്നില്ലേ ഈ സമയം,
ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ ഈ പ്രസംഗം എന്റെ അവസാനിപ്പിക്കുമെന്ന് പറയാൻ പറ്റും. അള്ളാന്റെ മുന്നിലുള്ള അള്ളാഹു നമുക്ക് ആഫിയത്തോടു കൂടി ദീർഘായുസ്സിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രസംഗിച്ചു കൊണ്ടിരിക്കെ തലയിറ്റ് വീണ ഒരു പാലക്കാട് ജില്ലയിലെ ഒരു കഥാപ്രാസം നമുക്ക് ഓർമ്മയുണ്ട്. പ്രസംഗിച്ചു കൊണ്ടിരിക്കെ മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹം മരിച്ചു വീണു. നമ്മുടെ കാരാകുറിശിയുള്ളൊരു ഒരു ബഹുമാനപ്പെട്ട ഉസ്താദ്, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിന്റെ തറയിൽ മടി വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു. പരിവാരൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതാണ് അവസ്ഥ. ഫുജാഅത്തുൽ മൗത്ത്, പെട്ടെന്ന് പെട്ടെന്ന് മരണം. ഇൻഷാഅല്ലാഹ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചിന്ത നിങ്ങളെ മുന്നിൽ ഇട്ട് തന്നിട്ടാണ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. അള്ളാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നും പറയാൻ വയ്യ നമുക്ക്. ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ മൂന്ന് ദിവസത്തിലെ ഇന്നലെ എന്നൊരു ദിവസം കഴിഞ്ഞുപോയി. അള്ളാഹു ഇന്നലകളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റൊക്കെ അള്ളാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. പിന്നെ ഇന്ന് എന്നുള്ള ദിവസമാണ്. ഇപ്പൊ ഈ സമയത്ത് അവിടെ പള്ളിയിൽ ഇരിക്കുന്നല്ലോ. ആ ഇന്ന് എന്നുള്ള ദിവസം അത് കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്യണം ഇന്ന് എന്നുള്ള ദിവസം. അത് ഇപ്പൊ നൽകുന്നതാ. ഈ സമയത്ത് നമ്മൾ ഇരിക്കണ്ടല്ലോ. ഇതാണ് അള്ളാഹു നൽകുന്ന നമുക്ക് മറ്റൊരു ദിവസം. അപ്പൊ ഇന്നലെ എന്നുള്ള ദിവസം കഴിഞ്ഞുപോയി. ഇന്ന് എന്നുള്ള ദിവസം അപ്പൊ നമ്മൾ എല്ലാരും പാടെ ഇരിക്കണത്. നാളെ എന്നുള്ള ദിവസം അത് പ്രതീക്ഷിക്കാനേ പാടില്ല. അതാ നാളെ ഒരു കാര്യം ചെയ്യുമ്പോ നിഷാ അള്ളാഹ് ഉദ്ദേശിച്ച ചെയ്യാം. നമ്മൾ കണ്ടുമുട്ടിയെ കാണാട്ടെ നാളെ. കണ്ടോ തറാവീ കഴിഞ്ഞ് വിത്ര കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ അഹമാക്ക അല്ലെ മുഹമ്മദാക്ക അസ്സലാമു അലൈക്കും കാണാട്ടോ. നിഷാ അള്ളാഹ് വലൈക്കും അസ്സലാം. കണ്ടോ നാളെ സുബഹി നമസ്കാരത്തിൽ ജമാഅത്തിന് പള്ളിക്ക് വരുന്നു പറയാൻ പറ്റൂല. കാരണം ആ മലക്കുൽ മൗത്താങ്ങാനും ആ മരണവേളയിൽ വന്നു കഴിഞ്ഞ കഴിഞ്ഞു. ഇതാണ് ഇമാം അസ്സാരി തങ്ങൾ പറയും. മനുഷ്യനെ സംബന്ധിച്ച് മൂന്ന് ദിവസം ഇന്നലെ എന്നുള്ള ദിവസം കഴിഞ്ഞുപോയി. ഇനി ഇന്നലെ എന്ന് ചിന്തിച്ച് ഒരുപാട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ചിന്തിക്കേണ്ട. വേഗം തൗബ ചെയ്ത് മടങ്ങുക. ഇന്ന് എന്നുള്ള ദിവസം കഠിനാധ്വാനം ചെയ്യുക. അതാണ് ഇന്നത്തെ ഈ സമയം, പള്ളിയിലുള്ള ഈ സമയം. ഇനി ഇങ്ങനെ നീണ്ടി നീണ്ടിട്ട് ഇപ്പോ ഇന്ന് നമുക്ക് രാത്രി ഉണ്ടെങ്കിൽ ആ സമയം ഇന്ന് എന്നുള്ള ദിവസം. നാളെ എന്നുള്ള ദിവസം പ്രതീക്ഷിക്കാനേ പാടില്ല. അള്ളാഹു നമുക്ക് ആഫിയത്തോടു കൂടി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വലിയ മനസ്സിന് നമുക്ക് വലിയ മാറ്റം വരും. അവിടെയാണ് മോമിനിന്റെ സുവർണാവസ്ഥയെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ഹദീസാണ് എന്റെ വിശേഷം. ഇന്നത്തെ ഒറ്റ ഹദീസാണ് എന്റെ വിഷയം. കൂടുതലൊന്നും പറയുന്നില്ല. ഒറ്റ ഹദീസ് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടുകൊണ്ടുള്ള ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൻ വഹുവ യഅലു. അല്ലാഹുവിന്റെ റസൂൽ ഒരാളോട് ഉപദേശിക്കുകയാണ്. എന്താണ്? യഇതനി ഖംസൻ ഖബ്ല ഖംസ്. യഇതനി ഖംസൻ എന്നല്ല, ശ്രദ്ധിക്കണം. യഇതനി ഖംസൻ ഖബ്ല ഖംസ്. നിനക്ക് അഞ്ച് നിർണായക ഘട്ടങ്ങളുണ്ട്. അഞ്ച് നിർണായക ഘട്ടം നിനക്ക് വരാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് നിനക്ക് അഞ്ച് സുവർണാവസരമുണ്ട്. അള്ളാഹു നമുക്ക് ഈ അഞ്ച് സുവർണാവസരം ജീവിതത്തിലൊക്കെ കഠിനാധ്വാനം ചെയ്ത് ഇത് ഐശ്വര്യമാക്കി എടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു റസൂൽ പറയുന്ന പദം നോക്കണം. യഇതനിം, മോനെ നീ ഐശ്വര്യമാക്കിക്കോ. ഹംസൻ, അഞ്ച് കാര്യം, അഞ്ച് സുവർണാവസരം. അള്ളാഹു നൽകുന്ന അഞ്ച് സുവർണാവസരം അത് നീ ഐശ്വര്യമാക്കിക്കോ. ഖബ്ല ഖംസ്, അഞ്ച് നിർണായക അവസരങ്ങൾക്ക് മുമ്പ്. എന്റെ വിഷയം അതായത് കൊണ്ട് ഈ ഹദീസ് മാത്രമേ ഞാൻ ചർച്ച ചെയ്യുന്നുള്ളൂ. അഞ്ച് നിർണായക ഘട്ടം നിനക്ക് വരാനുണ്ട്. ആ അഞ്ച് നിർണായക ഘട്ടം അള്ളാഹു നിനക്ക് വരുത്തുന്നതിന് മുമ്പ് അഞ്ച് സുവർണാവസരം നമുക്ക് എല്ലാവർക്കും അള്ള തന്നിട്ടുണ്ട്. ആ അഞ്ച് സുവർണാവസരം നീ ഐശ്വര്യമാക്കി എടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ നിർണായക ഘട്ടം ഏതാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കുക. ഒന്നാമത്തെ സുവർണാവസരം എന്താണെന്ന് പരിശോധിക്കുക. വളരെ നമ്മുടെ കുട്ടികളൊക്കെ പത്തിത്താവിലെ മറ്റു കൊതുന്ന ഹദീസ. ഇബ്നു അബ്ബാസ് തങ്ങൾ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അതേപോലെ ഹാക്കിം തങ്ങൾ തന്റെ മുസ്തദ്റക്കിലും ഈ ഹദീസുകൾ കാണാൻ സാധിക്കും. ഈ ഹദീസ് സ്വഹീഹാണെന്ന് എല്ലാ റാവികളും ഒത്തു സംബന്ധിച്ച ഹദീസാണ്. ഈ മുസ്നദ് ശിഹാബ് എന്നവരുടെ മുസ്നദിലും ഈ ഹദീസ് കാണാൻ സാധിക്കും. വളരെ സ്വഹീഹായ ഹദീസ്. റസൂലുള്ള പറയാണ്, അഞ്ച് നിർണായക അവസരങ്ങൾ നിനക്ക് വരുന്നതിന് മുമ്പ് അഞ്ച് നിർണായക ഘട്ടം നിനക്ക് വരും, നിന്നെ പിടികൂടും. അത് നിർണായക ഘട്ടമാണ്. നീ ജനിച്ചെങ്കിൽ അത് നിന്നെ പിടികൂടും. ആ അഞ്ച് നിർണായക ഘട്ടങ്ങൾ നിനക്ക് വരുന്നതിന് മുമ്പ് അഞ്ച് സുവർണാവസരം ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ട്. ആ അഞ്ച് സുവർണാവസരം നീ ഐശ്വര്യമാക്കിക്കോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ സുവർണാവസരം റസൂലുള്ളാഹി പറയാണ്, ശബാബക ഖബ്ല ഹറമിക്. ശബാബക ഖബ്ല ഹറമിക്, എടാ നിനക്ക് വാർദ്ധക്യം വന്ന് പിടിപെടും. നിനക്ക് വാർദ്ധക്യം വന്ന് പിടിപെടും. അതൊരു നിർണായക ഘട്ടമാണ്. ഒരുപാട് കാരണവന്മാരുണ്ട്. അള്ളാഹു ആഫിയത്തോടു കൂടി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാരണവന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഒന്നാമത്തെ സുവർണാവസരം ശബാബക്, നിന്റെ യൗവനമാണ്, നിന്റെ യുവത്തുണ്ടല്ലോ. നിന്നെ കൊണ്ട് എന്തും കഴിയും. ഇന്ന് രണ്ടു മൂന്നാകെ തല്ലാ വന്നാൽ ഒറ്റ നിപ്പ് ഞാൻ കൊടുക്കടി എന്നുള്ള ഒരു അഹങ്കാരത്തോടുകൂടി വെല്ലുവിളിയോടുകൂടിയുള്ള മനസ്സ് അത് യുവത്വ സമയത്തുണ്ടാവാമല്ലോ മുമ്മിനെ. ശബാബക്ക, നിന്റെ യൗവനമുണ്ടല്ലോ, അത് നിന്റെ സുവർണാവസരമാണ്. ഒരു മുഅ്മിനിന്റെ സുവർണാവസരമാണ് യൗവനം. ഖബ്ല ഹറമിക്, നിനക്കൊരു നിർണായക ഘട്ടം വരാനുണ്ട്. അത് നിന്റെ വാർദ്ധക്യമാണെന്ന് റസൂലുള്ളാഹി ചിന്തിച്ചോക്കി.
അപ്പൊ നമ്മൾ സ്ഥലത്തൂടെ നടന്നു പോകുന്ന വിചാരിച്ചോളി, നമ്മുടെ സ്ഥലത്തൂടെ നടന്നു പോവാണ്, നമ്മളൊരു യുവാവാണ്, നടന്നു പോകുമ്പോൾ ബൈക്കിലോ കാറിലോ പോവാണ്, പെട്ടെന്ന് നോമ്പാണ്, കാർക്കിച്ച് തുപ്പാൻ തോന്നി, നോമ്പാണ്, കഫറയ്ക്കാൻ നോമ്പുറിയോലോ, വയലേക്ക് വന്ന കഫറയ്ക്കാൻ നോമ്പുറിയോലോ, നമ്മളുടെ കാറിന് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് സ്ഥലം കാണ് പ്രച്ചോനെ നോമ്പുറിയോലോ, നമ്മൾ ഇവിടുന്ന് ഹാ നിന്നു, നമ്മൾക്ക് ഇവിടെ ചിലപ്പോ നോക്കൂല, നമ്മൾ ആ ഡോറിനെ കണ്ട ഒറ്റ തുപ്പ, വണ്ടിയുടെ എത്രയോ അപ്പുറത്ത് പോയി ആ തുപ്പ് നീരല്ലേ കഫം തെറിച്ചു വീഴെ, നിങ്ങളൊന്ന് മനസ്സ് കണ്ടോക്കി, നമ്മൾ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും സഞ്ചരിച്ചുകൊണ്ട് കുറച്ചു നേരം നോമ്പ് മുറിയോ എന്ന് കരുതിട്ട് ആ വന്ന വായിൽ വന്ന കഫം നമ്മൾ എന്ത് ചെയ്യുന്ന ഒറ്റ തുപ്പല്, ആ വണ്ടിയുടെ എത്രയോ മരഹല അപ്പുറത്തേക്ക് പോവാണ് ആ തുപ്പല് അല്ലേ. നിങ്ങൾ കുറച്ച് പ്രായനൊക്കെ നിങ്ങൾ തുപ്പി നോക്കിയും, കുറച്ച് പ്രായം ഇങ്ങനെ തുപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ തുപ്പ് നീര് നമ്മുടെ ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് നമ്മുടെ സൗബില വസ്ത്രത്തിലൂടെ ഒലിച്ചിറങ്ങും. അപ്പോളെ മക്കളെ, ഉപ്പാക്ക എന്താ തുപ്പണങ്ങി ഇന്നെ വിളിച്ചൂടെ, ഉപ്പാക്ക എന്താ തുപ്പണങ്ങി ഇന്നെ വിളിച്ചൂടെ, ഞാൻ വൃത്തിയാക്കി തരില്ലേ. ആ തുപ്പിപ്പോയ പാവപ്പെട്ട വാർദ്ധക്യൻ വാർദ്ധക്യ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ മനുഷ്യന്റെ വായിലെ തുപ്പ് നീര് തുടച്ചെടുക്കുന്ന മകൾ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ പേരക്കിടാവ്, കാരണം എന്താ, ആഫിയത്തില്ല, ആഫിയത്തില്ല. കാരണം യൗവന പ്രായത്തിൽ നാം കാർ ഓടിച്ചുകൊണ്ടും നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ടും പോകും, അങ്ങനെ തുപ്പാണ്, എത്രയാണോ നമ്മൾ ഉദ്ദേശിച്ച ആ സ്ഥലത്തേക്ക് തുപ്പ് നീര് തെറിച്ചു വിടുമ്പോ, കുറച്ച് പ്രായനെ കഴിഞ്ഞ് തുപ്പുമ്പോ ആ തുപ്പ് നീര് എങ്ങോട്ടും പോണില്ല, തൂ തുപ്പുമ്പത്തേനും അത്രക്കുള്ളൂ, തുപ്പുമ്പോ നമ്മുടെ നമ്മുടെ സൗബിലൂടെ നമ്മുടെ വസ്ത്രത്തിലൂടെ അതിങ്ങനെ ഒലിച്ചിറങ്ങും. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. അങ്ങനെ ചിന്തിച്ചാ മതി, ശബാബക കബില ഹറമിക്, നിന്റെ നിനക്കൊരു വാർദ്ധക്യം വരാനുണ്ട്, അതാണ് നിന്റെ നിർണായക അവസരം. അതിനു മുമ്പ് അള്ളാഹു നൽകുന്ന ഒരു സുവർണാവസരമാണടാ നിന്റെ യുവത്വം, അത് നീ ഐശ്വര്യമാക്കി എടുത്തോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുവാക്കളൊന്നും ചിന്തിക്കുന്നില്ല, യുവാക്കളൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ പല പല മോഡലിലുള്ള അല്ലേ, ഒരു കളിക്കാരനെ കണ്ടാൽ ആ കളിക്കാരനൊക്കെ പറയും, പേരൊന്നും വിളിച്ച് പറയാൻ പറ്റൂല, അവരെ കളിക്കാരനെ അനുകരിക്കുക. അല്ലെ മോഡേൺ ഒരു ഒരാളെ കണ്ട മോഡേൺ ഉള്ള ഫിലിം സ്റ്റാറിനെ കണ്ടാൽ അവനെ അനുകരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ജീവിതം, ഇങ്ങനെയൊക്കെയാണ് ജീവിതം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നിനക്ക് ആരാണോ ഇഷ്ടം, നീ ആരെയാണോ പിൻപറ്റുന്നത്, നീ ആരെയാണോ സാദൃശ്യം എങ്കിൽ അവൻ അവരിൽ പെട്ടുപോയി എന്ന് മുഹമ്മദ് മുസ്തഫ. മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി നൽകുമാറാവട്ടെ, അള്ളാഹു നമ്മുടെ യുവാക്കൾക്കൊക്കെ നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, യുവാക്കൾക്ക് നല്ല ദീനിന്റെ മക്കളായി അള്ളാഹു ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ യുവാക്കൾക്ക്, ഒരുപാട് മാറ്റങ്ങളുണ്ട്, കാരണം വയതിന്റെ കുറവൊന്നുമില്ലല്ലോ, മനസ്സിനാണ് മാറ്റം വരേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു നമുക്കെല്ലാം എല്ലാം ഹിദായത്ത് നൽകി നമ്മുടെ ശോഭനമായ ഭാവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ യുവത്വം എന്നുള്ളത് സുവർണാവസരമാണ്, ഒരു മൂമിനിന്റെ സുവർണാവസരമാണ് യുവത്വം. നിനക്കൊരു വാർദ്ധക്യം വരാനുണ്ട്, ആ വാർദ്ധക്യത്തിന് മുമ്പ് നിനക്ക് അള്ളാഹു നൽകിയ ഒരു സുവർണാവസരം അത് യുവത്വമാണ്. വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വം അത് സുവർണാവസരമാണ്, നീ ഐശ്വര്യമാക്കി എടുക്കണം എന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും നബി തങ്ങൾ പറയുകയാണ് രണ്ടാമത്തെ സുവർണാവസരം, വസിഹതക ഖബില സഖമിക്, വസിഹതക ഖബില സഖമിക. നമ്മളൊക്കെ രോഗികളാവും അല്ലേ, രോഗികളാവും, നിർണായക ഘട്ടമാണത്, നിർണായക ഘട്ടം. ഇപ്പൊ നമുക്കൊരു അസുഖമില്ല എന്നൊക്കെ പറയും, ഡോക്ടേഴ്സിന്റെ പോയി കഴിഞ്ഞാൽ ഒരു 30-33 വയസ്സിൽ തലയിറ്റിയാലും ഡോക്ടർ പറയും ഒന്ന് ബി പി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ കാരണന്മാരൊക്കെ വലിയ ഭാഗ്യവന്മാരാ, ഒരു 10-60 വയസ്സിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഒരായസ ദീർഘായുസുള്ള മഹാമനീഷിയും അള്ളാഹു ദീർഘായുസ്സിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കാര്യമൊക്കെ എന്താ ഒന്നും പറയാൻ പറ്റൂല, പണ്ട് 60 ഇപ്പൊ 30 കണക്കാക്കണം നമ്മൾ, അങ്ങനെയാണ് ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുന്നതും മറ്റുമൊക്കെ. അള്ളാഹു നമുക്ക് ദീർഘായുസ്സിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ള പറയുന്നു, സിഹത്തക്ക ഖബില സഖമിക, അള്ളാഹു നൽകുന്ന ഒരു നിർണായക ഘട്ടമുണ്ട് നിനക്ക്. ഒന്നാമത്തെ ഘട്ടം നിന്റെ യുവത്വം, അത് സുവർണ കാലമാണ്, അതിന്റെ നിർണായക ഘട്ടമാണ് നിന്റെ വാർദ്ധക്യം, അത് നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിന്റെ യുവത്വം നീ ഐശ്വര്യമാക്കി എടുത്തോ. രണ്ടാമതായി അള്ളാഹു നിനക്ക് നൽകുന്ന ഒരു സുവർണ കാലമുണ്ട് മോനെ, സുവർണാവസരമുണ്ട്, അതെന്താണ്, നിന്റെ ആരോഗ്യമാണത്, നിന്റെ ആരോഗ്യമാണത്. ആ ആരോഗ്യ സമയം നീ നിന്റെ സുവർണ കാലമാണ്, നിന്റെ സുവർണാവസരമാണ്, അത് നീ ഐശ്വര്യമാക്കി എടുത്തോ. എന്തിനു മുമ്പ്, ഖബില സഖമിക, നിന്നെ രോഗം പിടികൂടുന്നതിന് മുമ്പ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്നെ രോഗം പിടികൂടുക എന്നുള്ളത് നിന്റെ നിർണായക ഘട്ടമാണ് രോഗം പിടികൂടുക എന്നുള്ളത്. ആ രോഗം പിടികൂടുന്നതിന് മുമ്പ് അള്ളാഹു നൽകുന്ന സുവർണാവസരമാണ് നിന്റെ ആരോഗ്യം. അതുകൊണ്ട് മോനെ, നിന്റെ ആരോഗ്യം നീ ഐശ്വര്യമാക്കി എടുക്കണം, അത് നിന്റെ സുവർണ കാലമാണ് മോനെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർസിസിയിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട ചെറുപ്പക്കാരെ കാണാൻ സാധിക്കും. എന്റെ ഒരു സുഹൃത്ത് ചിത്തിര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോ അദ്ദേഹം ഒന്ന് വിളിച്ചപ്പോ കാണാൻ പോയപ്പോ ചെറുപ്പക്കാർ, എത്രയോ ചെറുപ്പക്കാർ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ ആയിട്ടും ബ്രെയിൻ ട്യൂമർ ആയിട്ടൊക്കെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്കൊക്കെ അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അതിൽപ്പെട്ട ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, തങ്ങളെ ഈമാൻ സലാമത്താക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. എങ്ങനെയൊക്കെയോ ആ വാക്ക് കേട്ട് പതുക്കെ വന്ന് കാറിൽ കയറിയിട്ട് ഞാൻ തിരിച്ചു വന്നതാണ്. ഞാൻ ഇന്ന് ഓർക്കണം, ഒരു രോഗിയെ കാണാൻ പോയതാണ്. അതാണല്ലോ, ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ 70,000 മലക്കി കൂടെ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗി തന്നെ കാണാൻ പോവേ, തൊട്ടടുത്തുള്ള അഹമ്മാക്കാക്ക് വയ്യ, അല്ലെ ജബ്ബാർക്കാക്ക് വയ്യ, അവ പറയാ മോനെ വാട നമുക്ക് ജബ്ബാർക്കാനൊന്ന് പോയി കാണാം, പാവം സാധു പള്ളിക്കൊന്ന് വരാൻ പറ്റി പോയി കാണുക, 70,000 മലക്കുകളുടെ ഒരു അനുഗ്രഹം അവൻ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, വലിയ മനോഹരമായ അവസരം. ചിന്തിക്കുന്നില്ല, ഇയാദത്തുൽ മരീദ് രോഗിയെ സന്ദർശിക്കുക എന്നുള്ള മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പര കടമയായി എണ്ണി ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവൻ രോഗിയാവത്തൊന്ന് കാരണം, രോഗികൾക്ക് ഒരു വിഷമം ഉണ്ടാവും, നമ്മളൊന്ന് കണ്ടില്ലല്ലോ എന്നുള്ള ഒരു വിഷമൊക്കെ ഉണ്ടാവും. അതൊന്ന് രോഗികളൊക്കെ സന്ദർശിക്കുക, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ആരോഗ്യമെന്ന് നിനക്ക് നിനക്ക് രോഗം പിടികൂടും. ആ രോഗം പിടികൂടുന്നതിന് മുമ്പ് നിനക്ക് അള്ളാഹു നൽകുന്ന ഒരു ആരോഗ്യമുണ്ട്, നിന്റെ സുവർണകാലമാണ്. ആരോഗ്യം നീ ഐശ്വര്യമാക്കി എടുത്തോ എന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചോക്കി, നല്ല ആരോഗ്യവാനായ 10-32 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നിങ്ങളൊന്ന് ദോരക്കണം എന്ന്. നമ്മളെ കൈ പിടിച്ച് എത്ര ആൾക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ, നമ്മളെ കൈ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ഇടനഞ്ചു പൊട്ടൂലേ. എന്റെ തന്നെ അമ്മായിയുടെ മകൻ ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കിഡ്നിക്ക്. അള്ളാഹു എല്ലാവിധ ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 34 വയസ്സായിട്ടുള്ളൂ, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും, നിങ്ങൾക്ക് ദോരന്നാ മതി. ഭയങ്കര ഡയാലിസിയും അദ്ദേഹത്തിന് ഭയങ്കര മനോധൈര്യക്കെ. പക്ഷേ എങ്കിലും ഒരു ദിവസം ഞാൻ വെള്ളിയാഴ്ച പള്ളിയുടെ മെമ്പറിൽ നിന്ന് കയറാൻ നിൽക്കുക. ഇവിടെ നമ്മുടെ ആരോഗ്യവും അനാരോഗ്യവും തട്ടിച്ച് നോക്കണം. നമ്മളിങ്ങനെ നന്നായി പിടിക്കാൻ പറ്റണോ, അല്ലെങ്കിൽ നന്നായി വണ്ടി ഓടിക്കാൻ പറ്റണോ, നടക്കാൻ പറ്റണോ, കിടക്കാൻ പറ്റണോ, നല്ല ആരോഗ്യം നമ്മ ആരോഗ്യം അഹങ്കരിക്കരുത്. നാം ഐശ്വര്യമാക്കി എടുക്കണം, കഠിനാധ്വാനം ചെയ്യണം. ഈ ആരോഗ്യം കൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കണം. റബ്ബ് തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാനൊരു ദിവസം പള്ളിയിലേക്ക് മെമ്പറിലേക്ക് കയറാൻ പോവേ, മുഹദ്ദിൻ ഇങ്ങനെ മാഷറ തുടങ്ങി. അപ്പൊ മൊബൈൽ ഇങ്ങനെ കത്തുകയാണ്, സൈലന്റ് ആക്കിയ മൊബൈലിനെ കത്തുമ്പോൾ ഞാൻ റൂമിൽ നിന്ന് വേഗം മൊബൈൽ എടുത്ത് നോക്കും. അമ്മായിയുടെ മോന, ഞാൻ അസ്സലാമു അലൈക്കും മോനെ, ഹുത്തുബക്ക് സമയമായി, മുഹദ്ദിൻ മാഷറ വിളിക്കാനായി എന്ന് പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് മാത്രം മതി എന്നിട്ട് പറഞ്ഞു ലായില എന്ന ദിവസം നല്ല ദിവസമാണല്ലോ, റസൂലുള്ള പറഞ്ഞ ദിവസം ഏറ്റവും നല്ല ദിവസം വെള്ളി എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ജുമാ തീരുന്നതിന് മുമ്പ് എനിക്കൊന്ന് മരിക്കണം, ലായിലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നിങ്ങൾ ദോയർക്കണം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. ഒരുവിധം മൊബൈൽ ഓഫാക്കിയിട്ട് ഞാൻ വേച്ച് വെച്ച് മിമ്പിൽ കയറി പെട്ടെന്ന് ഹുത്തുബ തീർത്തത് എനിക്കേ അറിയുള്ളൂ, നമുക്കറിയുള്ളൂ. പെട്ടെന്ന് ലായിലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നിങ്ങളൊന്ന് ദോയർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ഹുത്തുബ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ ആ സഹോദരനെ കണ്ടപ്പോ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കണ്ട, അള്ളാഹുവേക്ക് ദുആ ചെയ്യുന്ന പറഞ്ഞു. ഒന്നുമില്ല, എന്റെ വയസ്സിൽ എന്റെ വയറിൽ വല്ലാത്ത വേദന വന്നു. വല്ലാത്ത വേദന വന്നപ്പോ എനിക്ക് തളരുന്നത് പോലെ തോന്നി, വല്ലാത്ത വേദന തളരുന്നത് പോലെ തോന്നി. ഇതിനേക്കാൾ നല്ലത് മരണാന്ന് തോന്നിയപ്പോ നിങ്ങളോട് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാ എന്ന് പറഞ്ഞു. അള്ളാഹു അവർക്ക് കാഫിയത്തോടുകൂടി ദീർഘായസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലേക്ക് എത്ര ആൾക്കാരുണ്ടാവും വേദന കൊണ്ട് പൊളയുന്നവർ. ഒന്ന് നമ്മൾ RCC പോയി നോക്കണം, ആ വേദന ഒരു നിമിഷം നാളത്തേക്ക് ജീവിക്കാൻ വേണ്ടി പോലും ഒന്ന് നല്ല നിലക്ക്, ഓ ഇപ്പൊ ഒരു സ്വസ്ഥത ഉണ്ട്, അൽഹംദുലില്ലാഹ് റാഹത്താണ്, ഇപ്പൊ കുറച്ച് സ്വസ്ഥത ഉണ്ട് എന്ന് പറയുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ കാണാൻ സാധിക്കും. എല്ലാ ക്യാൻസർ രോഗികൾക്കും അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ശരീരത്തിലൊക്കെ വല്ല രോഗവും മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ സയ്യിദ് ഷുഹൂർ വിശുദ്ധമായ ഈ മാസത്തിന്റെ ഈ പള്ളിയുടെ ഈ സംരംഭത്തിന്റെ ഒക്കെ ബർക്കത്തുകൾ അള്ളാഹു നമ്മുടെ ഒളിഞ്ഞു കിടക്കുന്ന ആ രോഗത്തിന് അള്ളാഹു പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നും പറയാൻ പറ്റൂല, ഞങ്ങളെ കൂടെ ജാമിയയിൽ ജൂനിയറായി ജോലി ചെയ്ത അട്ടപ്പാടി അടുത്ത് മുക്കാലിയെ ജോലി ചെയ്ത ഷംസുദ്ദീൻ ഫൈലി, നല്ല ചെറുപ്പക്കാരാണ്, നല്ല ഹൈറ്റെക് ആറടി പൊക്ക ഹൈറ്റെക് ഉള്ള നല്ല വ്യക്തിയാണ് അദ്ദേഹം. 2-3 ആഴ്ചകൾക്കും അറിയാൻ കഴിഞ്ഞ പെട്ടെന്ന് ഫോൺ കോള് വന്നു, ബഹുമാനപ്പെട്ട തങ്ങളെ ആ നിങ്ങൾ ഷംസുദ്ദീൻ ഫൈലിക്ക് ദുആ ചെയ്യും. ഞാൻ എന്തേ പറ്റി? ഒന്നുമില്ല, നിസ്കരിക്കാൻ നമ്പോ അദ്ദേഹം ഒന്ന് കുറഞ്ഞു വീണു, ദുഹറിന് കുറഞ്ഞു വീണു, അസറിന് ശരിയായി. അസറിന് നിന്നപ്പോ തല കറങ്ങുന്നത് പോലെ തോന്നി അദ്ദേഹത്തിന്. അതുകൊണ്ടൊന്ന് ഡോക്ടറെ ചെക്ക് ബി പിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം തളരാൻ തുടങ്ങി, കാലുകൾ ചലിക്കുന്നില്ല, കൈകൾ ചലിക്കുന്നില്ല. ഇപ്പൊ മംഗലാപുരത്ത് ട്രീറ്റ്മെന്റിലാണ്, മംഗലാപുരം ട്രീറ്റ്മെന്റിൽ അദ്ദേഹം തന്റെ ഭാര്യയെ തൊഴാക്ക് ചെയ്യില്ല. കാരണം ഡോക്ടർ പറഞ്ഞു കാലമെടുക്കുമടാ സുഹൃത്തെ, കാലമെടുക്കുമടാ, നിന്റെ കാലമെടുക്കുമടാ, ഇനിയും കാലങ്ങളാവും ഇതൊന്ന് മാറണമെങ്കിൽ. നിന്റെ കാലുകൾ ചലിക്കുന്നില്ല, ചലിപ്പിക്കാം ശ്രമിക്കാം, ദൈവത്തോട് പ്രാർത്ഥിച്ചോ. നിന്റെ കൈകൾ ചലിക്കുന്നില്ല, കൈകൾ ചലിപ്പിക്കാൻ ശ്രമിക്കാം, ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ഭാര്യയെ തൊലാക്ക് ചൊല്ലി, കാരണം എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞ് ഭാര്യയെ തൊലാക്ക് ചൊല്ലി. ആ കുട്ടി ഇന്നും ഞങ്ങളൊക്കെ പ്രായമാണ്, ഇന്ന് മംഗലാപുരത്ത് ട്രീറ്റ്മെന്റില്ല. എന്താണ് രോഗം? എന്താണ് രോഗം? നമ്മുടെ കാലിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലേക്ക്, നമ്മുടെ ഒരു പ്രത്യേകിച്ച് ബ്രെയിനിലേക്ക്, നമ്മുടെ ഈ തലച്ചോറിലേക്ക് പ്രത്യേക ഒരു പ്രമുഖ ഞരമ്പുണ്ട് അത്ര, ആ ഞരമ്പ് ചുരുണ്ടുകൂടിയിരിക്കുകയാണ്. ആ ഞരമ്പ് ചുരുണ്ടുകൂടിയിരിക്കുക, ബ്ലഡ് സർക്കുലേഷൻ ശരിക്കില്ല, അതിന് കാലമെടുക്കും എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിച്ചു നോക്കി, എത്ര ലാഫിയത്തുള്ള മനുഷ്യൻ, ഒരു ഞൊടിയിടയിൽ ഒരു മരുന്ന് പോലും കഴിക്കാത്ത 34 വയസ്സ് വരെ ഒരു മരുന്നും കഴിക്കാത്ത സഹോദരൻ അള്ളാഹു ശിഫപ്പെടുത്തി കൊടുക്കുന്ന തമ്പുരാനെ.
ഇങ്ങനൊക്കെ ചിന്തിക്കുമ്പോൾ അള്ളാഹു എത്ര രോഗികളാ, രോഗികളെ കാണുമ്പോൾ മാറ്റം വരും. ഇതാണ് ഈ ഹദീസിന്റെ താല്പര്യം. വസിഹത്തക ഖബ്ല സഖമിക, മോനെ നിനക്ക് വാർദ്ധക്യം, നിനക്ക് രോഗം പിടികൂടുമെടാ. ആ രോഗം പിടികൂടുന്നതിന് മുമ്പ് അള്ളാഹു നൽകുന്ന സുവർണാവസരമാണ് നിന്റെ ആരോഗ്യം. ആരോഗ്യം നീ എന്ത് ചെയ്തോ, നീ ഐശ്വര്യമാക്കി എടുത്തോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി വേറൊരു ഹദീസിലേക്ക് ഞാൻ കടക്കുകയാണ്. നിഅമത്താനി മഅബൂനുൻ ഫീഹിമാ കസീറും മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാ മുഹമ്മദ് മുസ്തഫ. നിഅമത്താനി, രണ്ട് നിഅമത്തുണ്ട് ഒരു മനുഷ്യന്. നിഅമത്താനി മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, രണ്ട് നിഅമത്തുണ്ട് ഒരു മനുഷ്യന്. രണ്ട് നിഅമത്തുണ്ട്. ആ നിയമത്തിലൊക്കെ സർവ്വജനങ്ങളും മിക്ക ജനങ്ങളും അവർ വഞ്ചിതരായി പോവുകയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രണ്ട് നിയമത്തിലും മിക്ക ജനങ്ങളും അവർ വഞ്ചിതരായി പോവുകയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ രണ്ട് നിയമത്ത്? പുണ്യപ്രവാചക തിരുവേണി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അസ്സിഹത്തു വൽ ഫറാഹ്. അസ്സിഹത്തു ആരോഗ്യമാണ്, വൽ ഫറാഹ് ഒഴിവ് ദിവസമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒഴിവ് സമയവും ആരോഗ്യവും, ഇത് രണ്ടും നിഅമത്താണ്. ഈ ആരോഗ്യത്തിലും ഒഴിവ് സമയത്തിലും അവൻ അറിയാതെ മിക്ക ജനങ്ങളും അതിൽ വഞ്ചിതരായി പോകുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം ഒരു തിരിച്ചറിവിന് നാം വിധേയരാവണം, ഒരു ചിന്തക്ക് നാം വിധേയരാവണം. വസിഹത്തക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരാനുണ്ട്. ആ രോഗത്തിന് മുമ്പ് അല്ലാഹു നൽകുന്ന ഒരു ആരോഗ്യമുണ്ടല്ലോ, ആ ആരോഗ്യം നല്ല നിലക്ക് നീ വിനിയോഗിച്ച് ഐശ്വര്യമാക്കി എടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈനാക തബില ഫഖരിക, വീണ്ടും ഒരു സുവർണാവസരം റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. വൈനാക കബില ഫഖരിക, നിനക്ക് വീണ്ടും ഒരു സുവർണാവസരം അല്ലാഹു തരുന്നുണ്ട്. ആ സുവർണാവസരം നിന്റെ ഐശ്വര്യമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഒരു സാമ്പത്തികമായ ഐശ്വര്യം നമുക്കില്ല മുഅ്മിനെ. വൈനാക കബില ഫഖരിക, നിനക്ക് ദാരിദ്ര്യം എന്നൊരു നിർണായക ഘട്ടം നിന്നെ പിടികൂടാനുണ്ട്. ഒരു നിർണായക ഘട്ടം, ദാരിദ്ര്യം എന്നൊരു നിർണായക ഘട്ടം നിന്നെ പിടികൂടാനുണ്ട്. ആ ദാരിദ്ര്യം എന്നൊരു നിർണായക ഘട്ടം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് വൈനാക കബില ഫഖരിക, ആ ദാരിദ്ര്യത്തിന് മുമ്പ് അല്ലാഹു നൽകുന്ന ഒരു സുവർണാവസരമാണ് നിന്റെ ഐശ്വര്യം, നിന്റെ സാമ്പത്തിക ഭദ്രത. അത് നീ ഐശ്വര്യമാക്കിയെടുത്തോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് പള്ളിക്ക് വേണ്ടി സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളെ മനസ്സ്, മുഅ്മിനാത്തിന്റെ മനസ്സ്, നോമ്പ് തുറക്കു വേണ്ടി സഹായിച്ച് സഹകരിച്ച മുഅ്മിനാത്ത് മുഅ്മിനീങ്ങളെ മനസ്സ്, ഇത്തരമുള്ള ക്ലാസുകൾക്ക് വേണ്ടി സംഭാവന ചെയ്ത മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തിന്റെ മനസ്സൊക്കെ അള്ളാഹു അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ. വൈനാക കബില ഫഖരിക, മോനെ നിനക്ക് ദാരിദ്ര്യം വരാനുണ്ട്. ആ ദാരിദ്ര്യത്തിന് മുമ്പ് നിനക്ക് അള്ളാഹു നൽകുന്ന സാമ്പത്തിക ഐശ്വര്യമുണ്ടല്ലോ, അത് നീ നല്ല ഐശ്വര്യമാക്കിയെടുക്കണം. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ വജീഹിന് വേണ്ടി നീ ഐശ്വര്യമാക്കിയെടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റസൂൽ പറയാണ്, ഇവിടെയാണ് അള്ളാഹുന്റെ അനുഗ്രഹത്തെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചരിത്രം പറയുകയാണ്. മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ചരിത്രത്തിലൊക്കെ സോളമൻ ചക്രവർത്തി എന്ന് പറയുന്ന, ഡേവിഡ് എന്ന് പറയുന്ന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പുന്നോമന പുത്രൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കടലിന്റെ അരികിലൂടെ നടന്നു പോകുന്ന ഒരു ചരിത്രമുണ്ട്. കടലിന്റെ അരികിലൂടെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോവുകയാണ്. ഇവിടെയാണ് നാം ചിന്തിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങൾ നാം മനസ്സിലാക്കണമെന്ന്. നമുക്ക് എന്തെല്ലാം നിഅമത്ത് നൽകിയിട്ടുണ്ട്! ഇന്നല്ലാഹു റഊഫും ബിലിബാദ്, അടിമകളോട് വല്ലാതെ ദയാലുവാണ്, കൃപയുള്ളവരാണ് പടച്ച റബ്ബ് എന്ന് വിശുദ്ധമായ ഖുർആൻ. റഊഫാണ് അല്ലാഹു, വഫ്ഫാറാണ്, അമിതമായി പൊറുത്തു തരുന്നവനാണ് അല്ലാഹു. വഫൂറാണ്, അല്ലാഹു പൊറുത്തു തരുന്നവനാണ് അല്ലാഹു. ഞാൻ അതിലേക്ക് കടന്നു വരാം. ഇവിടെ അള്ളാഹു നൽകുന്ന ഐശ്വര്യം, അള്ളാഹു നൽകുന്ന റഹ്മത്ത്, അള്ളാഹു നൽകുന്ന കാരുണ്യം ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടി, നമ്മുടെ ഐശ്വര്യം നാം ഒന്ന്, നമ്മുടെ സാമ്പത്തികമായാലും നമ്മുടെ ശാരീരികമായാലും അള്ളാഹു നൽകുന്ന ഐശ്വര്യം, നിനക്ക് ദാരിദ്ര്യം വരാനുണ്ട്. ആ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിനക്ക് അള്ളാഹു നൽകുന്ന ഐശ്വര്യം ഉണ്ടല്ലോ, അത് നീ നല്ല നിലക്ക് ചെലവഴിച്ചോ എന്ന് പരിശുദ്ധ റസൂൽ. ഇവിടെയാണ് ഈ ചരിത്രം മനസ്സിലാക്കേണ്ടത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടപ്പുറത്തിലൂടെ നടന്നു പോവുകയാണ്. കടൽത്തീരത്തിലൂടെ നടന്നു പോകുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സൂക്ഷിച്ചിങ്ങനെ നോക്കുമ്പോൾ ഒരു ഉറുമ്പിനെ കാണുകയാണ്. നമ്മള് ഒരു ഉറുമ്പിനെ കാണുകയാണ്. ആ ഉറുമ്പ് വേച്ച് 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 ഇങ്ങനെ കടലിനെ ദിശയാക്കി, കടലിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ആ ഉറുമ്പിന്റെ ദേഹത്ത്, ആ ഉറുമ്പിന്റെ പുറത്ത് ഒരു ഗോതമ്പ് മണിയുണ്ട്, ആ ഉറുമ്പിന്റെ പുറത്ത് ഒരു ഗോതമ്പ് മണിയുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടപ്പുറത്ത് നിന്ന് കണ്ട ആ ഉറുമ്പിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഉറുമ്പിന്റെ ദേഹത്ത്, ഉറുമ്പിന്റെ ചുമടിൽ ചുമട് ഗോതമ്പ് മണിയുമായി ഉറുമ്പ് ഇങ്ങനെ പതുക്കെ അരിച്ച് അരിച്ച് കടലിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ്. മുമിനെ ശ്രദ്ധിക്കണം, കടൽ ലക്ഷ്യമാക്കി പോവുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു ധനം, അധികാരം, വിജ്ഞാനം, ധനവും അധികാരവും വിജ്ഞാനവും നൽകി അള്ളാഹു അനുഗ്രഹിച്ച നബിയാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ധനവും നൽകി അള്ളാഹു, വിജ്ഞാനവും നൽകി, അധികാരവും നൽകി. ഡയമണ്ടിനേക്കാൾ വെല്ലുന്ന തരത്തിലുള്ള കൊട്ടാരം പണിതു മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉറുമ്പിനെ കാണാൻ, എന്തപ്പോ ഈ ഉറുമ്പ് ചെയ്യണത്, ഉറുമ്പിന്റെ പുറത്തൊരു ഗോതമ്പണിയാണുള്ളത്, ഉറുമ്പ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അരിച്ച് 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 കടലിന്റെ അരികിൽ ഇങ്ങനെ എത്തി ആരെയോ കാത്തു നിൽക്കുകയാണ്. ആരെയോ കാത്തു നിൽക്കുമ്പോഴാണ് ഒരു തവള പുറത്തേക്ക് വരുന്നത്. ആ തവള പുറത്തേക്ക് വന്നതും തവള പിളർക്കുകയാണ്. തവള വാപ്പിളർന്നു, തവളയുടെ വായയിലേക്ക് ഉറുമ്പിങ്ങനെ കയറുകയാണ്. തവളയുടെ വായയിലേക്ക് ഉറുമ്പിങ്ങനെ കയറുകയാണ്. തവള വായ പുത്തി. ശ്രീമാൻ നബി അലൈഹിസ്സലാത്തിന് ഒരു നിമിഷം ചിന്തിച്ചു പോയി, പറച്ചോനെ അള്ളാഹുവേ, ആ തവള എന്തൊരു ദുഷ്ടനാണ്, ആ തവള എന്ത് ദുഷ്ടനാണ്, ഒരു ഗോതമ്പ് മണി തന്റെ പുറത്ത് ചുമന്നുകൊണ്ട് പോകുന്ന പാവപ്പെട്ട ഉറുമ്പിനെ വിഴുങ്ങിയ തവള എന്തൊരു ദ്രോഹമാണ് ചെയ്തത്. പെട്ടെന്ന് ആ തവള കടലിലെ കടലിന്റെ അഗാധഗർത്തത്തിലേക്ക് പോകുന്നു. സുലൈമാൻ നബി കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് സമയങ്ങളെ കഴിഞ്ഞ് ആ തവള വീണ്ടും കടലിന്റെ പുറത്തേക്ക് കടന്നു വരികയാണ്. കടലിന്റെ പുറത്തേക്ക് കടന്നു വന്ന് ആ തവള വായെങ്ങനെ തുറക്കുകയാണ്. ആ സമയത്തതാ നേരത്തെ വിഴുങ്ങിയ ആ ഉറുമ്പതാക്കാവ തവളയുടെ വായിൽ നിന്ന് പുറത്തു വരുന്നു. സുലൈമാൻ നബിക്ക് വല്ലാത്ത സന്തോഷമായി, തവളനോട് വല്ലാത്ത സ്നേഹമായി. തവള വായ പുലർക്കുന്നു, വായ പുലർത്തുന്നു. ആ തവളയുടെ വായയിൽ നിന്ന് നേരത്തെ ഗോതമ്പ് മണിയുമായി കയറിപ്പോയ ആ ഉറുമ്പ് പതുക്കെ ഇറങ്ങി വരുന്നു. ഉറുമ്പ് ഇങ്ങനെ അരിച്ചരിച്ചു പോകുന്നു. തവള വീണ്ടും കടലിലേക്ക് പോകുന്നു. ഉറുമ്പിന്റെ ഭാഷ മനസ്സിലാക്കിയിരുന്ന, ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കിയിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം, അറിയാലോ ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കിയെന്ന് സൂറത്തുൻ നംലിൽ അല്ല പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു നൽകിയ ഒരു മുഅ്ജിസത്താണ്. ഉറുമ്പിന്റെ സംസാരം, പക്ഷിപ്രവാദ സംസാരമൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലായിരുന്നു. മഹാനായ സുലൈമാൻ നബി ആ ഉറുമ്പിനെ അരികെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല ഉറുമ്പേ, എന്റെ നീ നിന്റെ പുറത്തൊരു ഗോതമ്പ് മണിയുമായി നീ പോയല്ലോ കടലിലേക്ക്. നിന്നെ എനിക്ക് ആദ്യം ദുഷ്ടനാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു തവള നിന്നെ വിഴുങ്ങിയല്ലോ. ആ തവള നിന്നെ വിഴുങ്ങി, എങ്ങോട്ടാണ് തവള നിന്നെ കൊണ്ടുപോയത്? ഭദ്രമായി നിന്നെ ഇതാ നിന്റെ സ്ഥാനത്തേക്ക് തിരിച്ചയച്ചിരിക്കുന്നു. ആ ഉറുമ്പ് പറയാൻ തുടങ്ങി, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചക സുലൈമാൻ അലൈഹിസ്സലാം തങ്ങളോട് പറയുകയാണ്, സുലൈമാൻ നബിയെ, ഞാൻ എന്റെ പുറത്ത് ഗോതമ്പ് മണിയുമായി പോയത് കടലിനെ ലക്ഷ്യം വെച്ചാണ്. പക്ഷേ എന്നെ കടലിന്റെ അഗാധ ഗർത്തത്തിലേക്ക്, ആ താഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തവളയെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ തവളയുടെ വായിലേക്ക് ഞാൻ കയറും, ആ തവള എന്നെ വിഴുങ്ങൂല. ആ സമുദ്രത്തിന്റെ ഗർത്തത്തിലേക്ക് ആ തവള എന്നെ കൊണ്ടുപോകും. കൂരാകൂരിട്ട് സമുദ്രത്തിന്റെ അടിയിലുള്ള ഒരു പാറക്കല്ലുണ്ട്, ആ പാറക്കല്ലിന്റെ നടുവിൽ ഒരു പൊത്തുണ്ട്, ആ പൊത്തിന്റെ ഉള്ളിൽ ഒരു ജീവിയുണ്ട്, ആ ജീവിക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് സുലൈമാൻ അലൈഹിസ്സലാം. ആ തവള ആ ജീവിക്ക് ഭക്ഷണം കൊടുക്കാൻ അള്ള നിയോഗിച്ച് ഞാൻ എന്ത് ചെയ്യും? ആ പൊത്തിന്റെ അരികിലായിക്കൊണ്ട് ആ തവള വാ എങ്ങനെ പുലർത്തുമ്പോ ഞാൻ ചാടും, ഞാൻ ചാടും ആ പൊത്തിലേക്ക്. എന്നിട്ട് എന്റെ ഗോതമ്പ് മണി ഇട്ടുകൊടുക്കും, തവളയും എന്നെ സഹായിക്കും. ആ ഗോതമ്പ് മണി ഇട്ടുകൊടുത്ത് ഞാൻ തിരിച്ചു പോകും. സ്ഥിരം പതിവെന്റെ അത് അത് തന്നെയാണ്. ആ ഗോതമ്പ് മണി കിട്ടിയ സന്തോഷത ആ ജീവിതം ആ ചെയ്തു. അള്ളാഹുവേ, എനിക്ക് റിസ്ക് നൽകുന്ന ഈ ഏഴ് കടലല്ലെങ്കിൽ കടലിന്റെ അടിയിൽ എനിക്ക് റിസ്ക് നൽകുന്ന പടച്ചവനെ നിനക്ക് സ്തുതി. എന്നെ സഹായിക്കുന്ന ഉറുമ്പിനെ നീ, പടച്ചവനെ നീ സ്വർഗം കൊടുക്കണേ അള്ളാ. ഏതാ ഈ ഉറുമ്പിന് വേണ്ടി സഹായിക്കുന്ന തവളക്ക് നീ ഹൈറ് നൽകണേ അള്ളാ എന്ന് ദുആ ചെയ്യുമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഈ ഉറുമ്പ് പറയുമ്പോ ബക്കാ സുലൈമാൻ നബി ദാവൂദ് അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയാണ്. മുഅ്മിനീങ്ങളെ കരയാണ്, പടച്ചോണ് എത്ര വലിയ ഔദാര്യവാനുള്ള അതാണ് യാ റസ്സാഖു യാ അല്ലാഹ് ചെല്ലും നമ്മൾ യാ റസ്സാഖു യാ അല്ലാഹ്. മഹാനായ സുലൈമാൻ കരയാൻ തുടങ്ങി. പടച്ചോനെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ, എത്ര വലിയ ഔദാര്യമാണ് പടച്ചോണ് നീ നൽകുന്നത്. ആ ഉറുമ്പിനെ
ആ ഉറുമ്പിന്റെ പുറത്ത് ഗോതമണിയുമായി കടന്നു വന്ന ഉറുമ്പ് ആ ഉറുമ്പിനെ കടലിലേക്ക് കൊണ്ടുപോകാൻ തവള കൊണ്ട് ഇടണ് ആ മറ്റേ ആ പാറക്കൂട്ടിന്റെ അടിയിൽ ആ പാറക്കെട്ടിലെ പൊത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവിക്ക് ഭക്ഷണം കൊടുക്കുന്നു. വീണ്ടും ഉറുമ്പിനെ ഭദ്രമായി തവള കൊണ്ടെത്തിക്കണ്. എന്തൊരു ചിട്ട എന്ന് പറഞ്ഞ് മഹാനായ സുലൈമാൻ നബി ഇസ്ലാം സന്തോഷിക്കുകയാണ്. അന്ന് തന്നെ നാട്ടുകാരെല്ലാവരെയും വിളിച്ചുകൊണ്ട് അന്ന് ഉച്ച സമയത്ത് ഭക്ഷണം കൊടുത്ത മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പണ്ഡിതനും അതേപോലെ ഒരുപാട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മൺമറഞ്ഞു കിടക്കുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറ്റായിരുന്നില്ല സഞ്ചരിച്ചെന്ന് വാഹനം കാറ്റായിരുന്നു. കാറ്റിലൂടെ സഞ്ചരിച്ചിരുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്റെ വിഷയതല്ല, ഞാൻ കൂട്ടത്തിൽ അള്ളാഹു നൽകുന്ന നിഅമത്തിനെ കുറിച്ച് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ചൊന്ന് ഞാൻ ഒരു എത്തിനോട്ടം പോയി എന്ന് മാത്രം. നിനക്ക് വാർദ്ധക്യം എന്ന ഒരു നിർണായക ഘട്ടം വരാനുണ്ട്. ആ വാർദ്ധക്യത്തിന് മുമ്പ് അള്ളാഹു നിനക്ക് നൽകുന്ന ഐശ്വര്യമുണ്ടല്ലോ, ആ ഐശ്വര്യം നീ നന്നാക്കി എടുക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സാന്ദ്രമായി ഞാൻ ഉണർത്തുകയാണ്. നമുക്കറിയാം പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ട് ഒരുപാട് ആളുകൾ. അള്ളാഹുവർക്ക് കരഹമായ പ്രതിഫലം നൽകട്ടെ. പള്ളിപ്പണിയും മറ്റുമൊക്കെ നിങ്ങൾ പാലക്കാട് ഹൈവേയിൽ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് എത്തണേ മുന്നേ മേപ്പുറം എന്നൊരു സ്ഥലം കാണാം. ആ മേപ്പുറം എന്ന സ്ഥലത്ത് ഒരു കബറ് കിളക്കം നടക്ക് ഒരു ഒരു മയ്യത്ത് കിട്ടി. കഫന്തുണിയിൽ ഒന്നും പറ്റിയിട്ടില്ല. മണ്ണുവായി മണ്ണ് തട്ടിയപ്പോ ആ പ്യൂർ വെള്ള നിറത്തിലുള്ള കഫന്തുണി നോക്കുമ്പോ ഒന്നും പറ്റിയിട്ടില്ല. എല്ലാരും ഓടിക്കൂടി. എന്താപ്പത് മയ്യത്തിനെ കാണുകയാണ്. ഒരു സ്ത്രീയുടെ മയ്യത്താണ്. സ്ത്രീയുടെ പേപ്പറിലൊക്കെ റിപ്പോർട്ട് വന്നതാണ്. മേപ്പറമ്പ് വലിയ ജുമാഅത്ത് പള്ളിയിൽ ഉണ്ടായ സംഭവമാണ്. നോക്കും, ഇങ്ങനെ എല്ലാരും കണ്ട അത്ഭുതത്തോടെ നോക്കും. വീണ്ടും അവിടെ മറമാടി. അപ്പൊ എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്? എന്റെ ഭർത്താവ് മരിച്ചപ്പോ സമ്പത്തെല്ലാം പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തു കൊടുത്ത ഖദീജ എന്ന സഹോദര മയ്യത്താണ്. മരിച്ചിട്ടൊക്കെ 17 അല്ലെങ്കിൽ 15 or 12 വർഷമായി എന്നാ പറയണത്. മരിച്ചിട്ട് 17 or 15 വർഷമായി ആ സ്ത്രീ ആ സുന്ദരമായ കബറിൽ കിടക്കുകയാണ്. വേഗം മറമാടി ആ സഹോദരിയെ കുറിച്ച് കൊണ്ട് കമ്മിറ്റിക്കാരും മറ്റുമൊക്കെ അന്വേഷിച്ചു നോക്കി. മരിച്ചിട്ടൊക്കെ കാലങ്ങളായി, പക്ഷെ മഹദി ചെയ്ത സൽക്രമം, ഭർത്താവ് മരിച്ചു, അങ്ങനെ ഒരുപാട് സ്വത്തുക്കൾ സ്വത്തൊക്കെ പള്ളിയിലേക്ക് വഖഫ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ പള്ളിക്കാണ് എന്റെ വഖഫ് ചെയ്ത് കൊടുത്തു. ആ ഒരു മഹത്തായ ഒരു സദക്ക കൊണ്ട് അള്ളാഹു നൽകുന്ന നിഅമത്ത് പടച്ച തമ്പുരാൻ ആ ഒരു സ്വർഗീയ അനുഭവമൊക്കെ അനുഭവിക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വൈനാക കബീല ഫഖരിക്ക, നിനക്ക് വാർദ്ധക്യം, നിനക്ക് ദാരിദ്ര്യം വന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. നിന്റെ നിർണായക ഘട്ടമാണ്. അതിനു മുമ്പ് നിന്റെ ഐശ്വര്യം, അത് നിനക്ക് അള്ളാഹു നൽകുന്ന സാമ്പത്തിക ഐശ്വര്യം നീ ഐശ്വര്യമാക്കി എടുത്തോ, നല്ല നിലക്ക് വിനിയോഗിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നബിതങ്ങൾ പറയുകയാണ്. നബിതങ്ങൾ വീണ്ടും പറയുകയാണ്, വീണ്ടും ഒരു സുവർണാവസരം. നിനക്ക് ഇനി ബിസി വരും, നിനക്ക് ഇനി ബിസി, വല്ലാത്ത ജോലി തിരക്ക് വരും. എപ്പൊ വിളിച്ചാലും മോനെ കിട്ടൂല. ഉമ്മാക്ക് ഒരു സംസാരം, ഉമ്മ ഉമ്മ വിളിക്കും, മോനെ എവിടെയാണ്? ഉമ്മ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും, ഞാൻ ബിസിയാണെന്ന് പറയും. മോൻ 5 മിനിറ്റ് ഉമ്മ കളിക്കും, ഞാൻ ബിസിയാണ്, തിരക്ക് വരും. എന്നിട്ട് മോൻ മറക്കും 5 മിനിറ്റും കഴിഞ്ഞ് 10 മിനിറ്റ് വീണ്ടും വീണ്ടും ഉമ്മ വിളിക്കുമ്പോ ഉമ്മ ഞാൻ മറന്നുപോയതാണ്, ഫോൺ എടുത്ത് പോയി സംസാരിക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരു തിരക്കിൽ നമ്മൾ വന്നുവിടും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഫറാഅക ഖബല ശുഅലിക് വഫറാഅക ഖബല ശുഅലിക്, നിനക്ക് ഒരു ജോലി തിരക്ക് വരാനാണ്. എപ്പോഴും തിരക്കായിരിക്കും നിനക്ക്, എപ്പോഴും നിനക്ക് തിരക്കായിരിക്കും. ആ ജോലി തിരക്ക് നിന്റെ നിർണായക അവസരമാണ്. ആ നിർണായക അവസരത്തിന് മുമ്പ് അള്ളാഹു നൽകുന്ന ഒരു സുവർണ അവസരമുണ്ട്. സുവർണാവസരം അതെന്താണ്? വഫറാഅക, നിന്റെ ഒഴിവ് സമയമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഒഴിവ് സമയമാണ്. വഫറാഅക ഖബല ശുഅലിക, നിന്റെ ജോലി തിരക്കിന് മുമ്പ് നിനക്ക് അള്ളാഹു നൽകുന്ന സുവർണാവസരമാണ് നിന്റെ ഒഴിവ് സമയം. അത് നീ ഐശ്വര്യമാക്കിയെടുത്തോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാന് കണ്ടില്ലേ, റമദാന് കണ്ടില്ലേ? കാപ്പാട് മാസം കടന്ന് കേട്ടപ്പോൾ റമദാൻ ഇനി 22 ഇന്ന് രാത്രി 23 പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒഴിവ് സമയം നാം നല്ല നിലക്ക് വിനിയോഗിക്കണം, നല്ല നിലക്ക് വിനിയോഗിക്കണം. നമ്മളിൽ എത്ര പേര് ഖത്മുൽ ഖുർആൻ തീർത്തവരുണ്ടാവും. ഇങ്ങനെ റമദാൻ വന്നിരുന്ന് ഖുർആൻ പോലും എടുക്കാൻ പറ്റാതെ തിരക്കിൽ പെട്ടുപോയി, ജോലി തിരക്കിൽ പെട്ടുപോയി. ബിസിനസ്സാണ് ജോലി തിരക്കിൽ പെട്ടുപോയി. ഒരു ജുസു പോലും ഓതാൻ കഴിയാത്ത നിർഭാഗ്യവന്മാർ ഇതിൽ കാണാം. ഒരു ജുസു പോലും ഓതാൻ കഴിയാത്തവർ. എങ്കിലോ നേരെ മറിച്ച് എത്ര തിരക്കുണ്ടായിട്ടും അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണെന്ന് കരുതിയിട്ട് വിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം തീർന്നിട്ട് രണ്ടാമത്തെ ഖത്തം സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, അല്ലെങ്കിൽ മൂന്നാമത്തെ ഖത്തം ഓതാൻ വേണ്ടി തുടങ്ങി വെച്ചവരുണ്ടാവും. 10,000-ൽ പരം ഫാത്തിഹ ഓതുന്നവരുണ്ടാവും, സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവരുണ്ടാവും, അതേപോലെ സ്വലാത്തുകൾ ചെല്ലുന്നവരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹു നൽകുന്ന ഒഴിവ് സമയമുണ്ടല്ലോ. ഒഴിവുണ്ടോ ഒഴിവുണ്ടോ നോക്കുന്ന ഒരു ഒഴിവുണ്ടാവൂല.
ഒഴിവുണ്ടോ ഒഴിവുണ്ടാവും, ഒരു ഒഴിവുണ്ടാവൂല. നിന്റെ ജോലി തിരക്കുന്ന തിരക്കിന് മുമ്പ് അത് നിന്റെ നിർണായക ഘട്ടമാണ്. അതിനു മുമ്പ് അള്ളാഹു നൽകുന്ന സുവർണാവസരമുണ്ട് നിന്റെ ഒഴിവ് സമയം. ആ ഒഴിവ് സമയത്ത് നിന്റെ സമയം നീ നല്ല നിലക്ക് ഒഴിവ് സമയം അള്ളാഹു നൽകുന്ന സുവർണാവസരമാണ്, അത് നീ നല്ല നിലക്ക് വിനിയോഗിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒഴിവ് സമയം നല്ല നിലക്ക് വിനിയോഗിക്കുക. എത്ര പേര് ഖത്മുൽ ഖുർആൻ തീർത്തിട്ടുണ്ടാവും, വിശുദ്ധമായ ഖുർആൻ തീർത്തിട്ടുണ്ടാവും. ഓതുന്നെ 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 ഓതിക്കൊണ്ടേയിരിക്കണേ ലൈലത്തുൽ ഖദറിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുകയാണ്, പുന്നാര റസൂലേ, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ദിവസത്തിൽ ഞാൻ എന്താണ് കൂടുതലായി പറയേണ്ടത്? മാദാ അഖൂലു ഫീഹാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുകയാണ്, അല്ല റസൂലേ, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന അവസരത്തിൽ മാദാ അഖൂലു ഫീഹാ, ആ സുന്ദരമായ രാവിൽ ഞാൻ എന്താണ് കൂടുതലായി ചൊല്ലേണ്ടത് പറയേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിക്കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. നാ അവസാനത്തെ പത്തനായപ്പോ ചെല്ലൽ തുടങ്ങിയില്ലേ, പടച്ചോനെ നരകമോചനം നൽകണേ പാവപ്പെട്ട എനിക്ക്, സ്വർഗപ്രവേശനം നൽകണേ പടച്ചോനെ, എന്നിട്ട് പറയാൻ തുടങ്ങി, അല്ലാഹുമ്മ ഇന്നകാഫൂൻ, അല്ലാഹുവേ നിശ്ചയം നീ മാപ്പ് ചെയ്യുന്നവനാണ്. അല്ലാഹു എന്തൊരു സുന്ദരമായ ദിക്റാണത്, എന്തൊരു സുന്ദരമായ ദുആ ആണത്. അതിന്റെ അർത്ഥം ചിന്തിച്ചാൽ തന്നെ അല്ലാഹുവിനോട് കേണപേക്ഷിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നകാഫൂൻ, അല്ലാഹുവേ നിശ്ചയം നീ മാപ്പ് ചെയ്യുന്നവനല്ലേ തമ്പുരാനെ. വതുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ചെയ്യുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നില്ലേ തമ്പുരാനെ, ഇഷ്ടപ്പെടുന്നവനെ അല്ലാ. ഫഅഫു അന്നി, അതിനാൽ പാവപ്പെട്ട് എനിക്കൊന്ന് മാപ്പ് ചെയ്തുകൂടേ. മനോഹരമായ ദുആ, അല്ലാഹുമ്മ ഇന്നകാഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണ്, അതിനാൽ എനിക്ക് നീ മാപ്പ് ചെയ്യുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതന്നെ ചൊല്ലിക്കോ ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതന്നെ ചൊല്ലാൻ തുടങ്ങി. എപ്പോഴും തന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുമ്പോൾ മഹദി ചൊല്ലിയിരുന്നു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത്താത്തിനെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ആ കട്ടൻ ചായക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ നമ്മള്, അല്ലെ, അല്ലെങ്കിൽ അല്പസമയം എന്തെങ്കിലും നമ്മള് ആ ബാങ്ക് എടുത്തോട്ടെന്ന് കാത്തിരിക്കില്ലേ. ഖുർആൻ ഓതുമ്പോഴാ ഖുർആൻ ഓതിന്റെ ഇടക്കൊക്കെ ഒന്ന് നമ്മള് കയ്യനെ ഉയർത്തി ചെല്ലുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു കബൂലിയത്ത് നൽകുമാറാവട്ടെ. റമളാനാണ്, പെട്ടെന്ന് വിട പറയും, എമറുൽ ലൈലു വന്നഹാർ, രാവും പകലും പെട്ടെന്ന് പോയി മറയുന്ന ഒരു കാലം വരും, അത് ആഖിറു സമാനിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ വേണ്ടി എന്റെ വിഷയം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് പുണ്യപ്രവാചകന്റെ ഒരു ഹദീസ് നിങ്ങളെ മുന്നിൽ ഇടാൻ പോകണം. ആ ഹദീസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിന്തിക്കുക, പ്രച്ചോനെ നബി പറഞ്ഞ ആ കാലം ആയിക്കണോ എന്നൊക്കെ. യമനിൽ നിന്ന് ജീവിക്കുന്ന ഉമർ ഇബ്നു ഹഫീൽ ഉണ്ട്, മഹാൻ, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. യമനിൽ ജീവിക്കുന്ന ഹബീബ് അലി ജിഫ്രി ഉണ്ട്, അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. യമനി സദാത്തുക്കൾ തങ്ങന്മാർക്ക് അധികം യമനിൽ നിന്ന് കടന്നു വന്ന ഇന്നും യമനിൽ നല്ല ഷാഫി മതുവിൽ തന്നെ ഊന്നു നിൽക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, അതിൽപ്പെട്ട ഒരാളാണ് ഉമർ ഇബ്നു ഹഫീൽ. അദ്ദേഹം കഴിഞ്ഞ മാസത്തിൽ അദ്ദേഹം യമനിലെ മസ്ജിദുൽ ഐദ്രോസ് എന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഉപദേശിക്കുകയാണ്, ദജ്ജാലി വരാൻ സമയമായിക്കണോ, ദജ്ജാലി വരാൻ സമയമായിക്കണോ, മഹദീമാം വരാൻ സമയമായിക്കണോ എന്നുള്ള പ്രസംഗം കേട്ട് യമനി നിവാസികൾ കരഞ്ഞ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ റമദാനിന് ഉണ്ടായതാ മഹാ ഉമർ ഇബ്നു ഹഫീൽ, വലിയ പണ്ഡിതനാ, ഹാഫിളാണ് അദ്ദേഹം, ആലിമാണ് അദ്ദേഹം, യമനിലെ മുഫ്തിയാണ് അദ്ദേഹം. നമ്മുടെ കേരളത്തിൽ നിന്ന് പണ്ഡിതന്മാരൊക്കെ ആലിക്കുട്ടിസ്ഥാനെ പോലത്തെ ആളുകൾ, മഹാനായ മുത്തുക്കോയത്തങ്ങളെ പോലുള്ള ഹൈദരശി ആബുദങ്ങളെ പോലത്തെ ആളുകളൊക്കെ മഹാനുമായി ബന്ധമുണ്ട്. അല്ല അവർക്ക് കാഫിയത്തോട് ദീർഘായുസ് അനുഗ്രഹിക്കുമാറാവട്ടെ. ദജ്ജാൽ വരാനൊക്കെ സമയമായിക്കണു, ഇമാം മഹദി റളിയല്ലാഹു തആല ഇറങ്ങാനൊക്കെ സമയമായിക്കണു എന്ന് പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു. വലിയൊരു അത്ഭുതം, ഇൻഷാ അതിലേക്ക് ഞാൻ കടന്നു വരാം സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നിനക്ക് ജോലി തിരക്ക് വരാനുണ്ട്, അതിനു മുമ്പുള്ള ഒഴിവ് സമയം. അപ്പൊ അത്താഹത്തിനെ എഴുന്നേൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നത് ആ ചെയ്യുക. ഇനി അധികം കാലല്ല, പെട്ടെന്ന് രാവും പകലും പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോ ആഖിറു സമാനിന്റെ അലാമത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചിന്തിച്ചു നോക്കി, നമ്മളൊക്കെ എനിക്കൊക്കെ ഓർമ്മ, നമ്മളൊക്കെ സ്കൂളിൽ പോയ സമയം രാവിലെ മുതൽ ഉച്ച വരേക്കും
ഒരു ബെല്ല് ഒരു പിരീഡ് കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയം 45 മിനിറ്റ് ഇടഞ്ഞു പോവാൻ, അല്ലെ ഉച്ചവരെ സമയം പോണെങ്കിൽ വലിയ സമയം നേരിടേണ്ടി വരും. പിന്നെ വൈകുന്നേരമായ ലുഹുർ കഴിഞ്ഞ അസറാവണേ കുറെ സമയം. ഇന്നെന്താ, നമ്മൾ രാവിലെ തന്നെ വരും, കുട്ടികളെ സ്കൂളിൽ തന്നെ വിടും, വാപ്പൊന്ന് കടയിപ്പോവും, അപ്പൊന്ന് ലുഹുർ വാങ്ങിക്കൊടുത്തു, വാപ്പൊന്ന് കടത്താഴ്ത്തും, പള്ളിയിലേക്ക് ലോറിസ് കഴിയും, അപ്പൊന്ന് കണ്ണിമുഖത്തിനും കടയിപ്പോവും, അപ്പൊ സമയമായി അസർ വാങ്ങിക്കൊടുത്തു, പെട്ടെന്ന് സമയമായി. പക്ഷെ അന്നത്തെ 24 മണിക്കൂറിനെ ഇപ്പോഴുള്ളത് പിന്നെ എന്തേ നമുക്ക് എങ്ങനെ തോന്നുന്നത്? പറഞ്ഞുപോയി സാദിഖുൽ മസ്ദൂഖ് നബിയുനാ റസൂലുള്ളാ. വർഷങ്ങൾ മാസങ്ങളെ പോലെ കടന്നു പോകുന്ന സമൂഹം, മാസങ്ങൾ ആഴ്ചകളെ പോലെ കടന്നു പോകുന്ന സമൂഹം, ആഴ്ചകൾ ദിവസങ്ങളെ പോലെ കടന്നു പോകുന്ന ഒരു സമൂഹം വരാനുണ്ടെന്ന് റസൂലുള്ളാ. സമയം എത്ര 24 മണിക്കൂർ. നിങ്ങൾക്കത് ഫീൽ ചെയ്യണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുക, ഇനി അധികം കാലമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പേടിക്കുന്നു. നമ്മൾ നന്നാവുക, നമ്മുടെ കുടുംബത്തെ നന്നായി നോക്കുക, നമ്മുടെ കടപ്പാടുകൾ നന്നാക്കാൻ നോക്കുക, നമ്മുടെ ബാധ്യതകൾ നിറവേറ്റി അല്ലാതെ തോഫീക്ക് ചെയ്യട്ടെ. കൊല്ലങ്ങൾ മാസങ്ങളെ പോലെ കടന്നു പോകും, വർഷങ്ങൾ മാസങ്ങളെ പോലെ കടന്നു പോകും, മാസങ്ങൾ ആഴ്ചകളെ പോലെ കടന്നു പോകും, ആഴ്ചകൾ ദിവസങ്ങളെ പോലെ കടന്നു പോകും, ദിവസങ്ങളോ സാറ്റുകളെ പോലെ കടന്നു പോകും, ദിവസങ്ങൾ മണിക്കൂറുകളെ പോലെ കടന്നു പോകുന്ന ഒരു സമൂഹം വരാറുണ്ട്. അന്ന് ആഖിറു സമാനിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് പറഞ്ഞത്, ഫറാഅക ഖബ്ല ശുഅലിക. നമുക്കൊക്കെ ജോലി തിരക്ക് ഇനി വലിയ വരാനുണ്ട്, അതിനു മുമ്പ് ഒടുവ് സമയം ഉണ്ടെങ്കിൽ ഖുർആൻ ഓതുക അല്ലേ. ഖുർആനൊക്കെ എന്താ എന്താ വിശുദ്ധമായ ഖുർആൻ? ഇഖ്റഉൽ ഖുർആൻ ഫൈന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി മുഹമ്മദ് മുസ്തഫ. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ നന്നായി ഖുർആൻ ഓതിക്കോ. ഫൈന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. ആ ഖുർആൻ ഓതിയ ആളുകൾക്ക് അത് ശുഭാശകനായി അന്ത്യനാളിൽ കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓത്ത് അറിയില്ലെങ്കിലോ ഖുർആൻ എടുത്തുകൊണ്ട് ഉളുവൊക്കെ ചെയ്തിട്ട് നോക്കിക്കുക. നസറുൻ ഇലൽ മുസ്ഹഫ്, ഖുർആനിലേക്കുള്ള നോട്ടം അല്ലേ. മൂന്ന് നോട്ടം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസിന് മൂന്ന് നോട്ടം വ്യത്യസ്തമായിട്ടും കാണാം. ഒന്ന് വിശുദ്ധമായ കഅബയിലേക്കുള്ള നോട്ടം, കഅബക്ക് ഇങ്ങനെ നോക്കുക, അത് വല്ലാത്ത ഇബാദത്താണ്. വിശുദ്ധമായ കഅബത്തുൽ മുശറഫിലേക്ക് ഇങ്ങനെ നോക്കുക, അത് വല്ലാത്തൊരു ഇബാദത്താണ്. അതേപോലെ നസറുൻ ഇലൽ മുസ്ഹഫ്, ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കുക. നസറുൻ ഇലാ വജ്ഹി ഉമ്മി, ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. അതൊക്കെ വലിയ പ്രതിഫലമുള്ള നോട്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വേറെ ഹദീസ് നസറുൻ ഇലൽ ഉസ്താദ്, ഉസ്താദിന്റെ മുഖത്തേക്കുള്ള നോട്ടം എന്നും വേറൊരു റിവായത്തിൽ കാണാം. എങ്കിലും അവിടെയും സ്ഥാനം പിടിച്ച് ഖുർആനിലേക്കുള്ള നോട്ടം, ഖുർആനിലേക്കുള്ള ഖുർആനിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാല്, ഖുർആനിലേക്ക് തന്നെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാഴ്ച വർദ്ധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കണ്ണിന് അള്ളാഹു സുസ്ഥിരമായ ശോഭനമായ എല്ലാവിധ ആരോഗ്യ നിലനിർത്തിയുള്ള അനുഗ്രഹിക്ക് മാറാവട്ടെ. പെട്ടെന്നൊക്കെ കണ്ണിനെ കാഴ്ച, ഷുഗർ രോഗികൾ, കിഡ്നി രോഗികൾ, പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, കണ്ണ് ഒരു കണ്ണ് കാണാനില്ല, നിങ്ങളെ അസുഖങ്ങളൊക്കെ പെരുത്തുകൊണ്ടിരിക്കണം. അള്ളാഹു കാത്തരശിക്ക് മാറാവട്ടെ. എല്ലാ രോഗികൾക്കും അള്ളാഹു രോഗക്ഷമം നൽകി അനുഗ്രഹിക്ക് മാറാവട്ടെ. അതൊരു ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കുക, ഖുർആനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കരയുക, ഖുർആനൊക്കെ നോക്കിയിട്ട് കരയുക. നമുക്ക് എന്താ അർപ്പുറബോധം ഉള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളാരെ കുറ്റപ്പെടുത്തി, ആദ്യമായി എന്നെയാണ് ഉപദേശിക്കണം, പിന്നെ ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഉണർത്ത് മാത്രം ചെയ്ത്. നമുക്ക് എവിടെ അർപ്പണബോധം? നമുക്ക് എവിടെ തവക്കുല്? അള്ളാഹുവിനെ കണ്ടാണ് ബലമേൽപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഹൂദിൽ ഒരൊറ്റ ആയത്തിന് ഇവിടങ്ങൾക്ക് ഇറങ്ങിയില്ലേ, വസ്തഖിം കമാ ഉമിർത്ത. സൂറത്തുൽ ഹൂദങ്ങൾ എടുത്തു നോക്കി, അതിൽ ചെറിയ കഷ്ണം, ആയത്തിന്റെ കഷ്ണം കാണാം. നബിയെ, നിങ്ങൾ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ചൊവ്വായി നടക്കാന്നേ അള്ള പറഞ്ഞിട്ടുള്ളൂ എന്ന പറഞ്ഞ ഭാഷകൾ മനസ്സിലാക്കണം. നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ചൊവ്വായി നടക്കട്ടോ നബിയെ എന്നേ റസൂലുള്ള പറഞ്ഞു. തന്നെ ഇറങ്ങിയപ്പോ റസൂലുള്ളാഹിനെ 14 രോമം നിരച്ചുപോയി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മനസ്സിലായി നിങ്ങൾക്ക് എന്താണ് പറഞ്ഞത്? നബിയെ, നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ചൊവ്വായി നടക്കാമെന്ന് സൂറത്ത് ഹൂദിലെ ഒരു കഷ്ണമായ തിറങ്ങിയപ്പോ റസൂലുള്ളാഹിനെ 14 രോമം നിരച്ചുപോയി. പേടിച്ചു നബി. അർപ്പണ ബോധം, ഇലാഹി ബോധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോല്. ആ റസൂലുള്ളാഹിനെ അള്ളാഹു പടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂമിയെ തന്നെ അള്ളാഹു പടക്കില്ല അല്ലെ. അങ്ങനത്തെ അല്ലേ റസൂലുള്ളാഹിനെ സ്വപ്നത്തിലേക്കാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുമ്പോൾ സ്വപ്നത്തിലേക്കാണ് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലല്ലേ വിശുദ്ധമായ സ്വർഗത്തിന്റെ താക്കോലൊക്കെ? നബിയുടെ കയ്യിലല്ലേ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തുണ്ട് ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹി തങ്ങളെ 14 രോമം നിരച്ചുപോയി. കാരണം എന്താ? പറച്ചോനെങ്ങാനും ഞാൻ എതിര് പ്രവർത്തിച്ചോ എന്ന് പേടിച്ചു പോയിട്ട്, അള്ളാഹുവിനോടെങ്ങാനും ഞാൻ എതിര് പ്രവർത്തിച്ചു പോയോ എന്നുള്ള ഭയപ്പാട് മൂലം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 14 രോമം നിരച്ചുപോയി എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളെ ഹദീസും കാണാൻ സാധിക്കും. ഈ നേരെ നടക്കാനുള്ള നബി എന്ന് പറയാം. നമ്മൾ കുട്ടികളോട് റോഡൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ, അരുവ് കൂടെ പോണ കുട്ടിയാണെങ്കിലും നമ്മളിപ്പോ മോനെ ആ
പാദശാല കൂടെ തന്നെ പോട്ടോ, റോട്ട് കൂടെ മുറിച്ചിറക്കുമ്പോ ശ്രദ്ധിക്കട്ടോ, മക്കളോട് പറയുമല്ലോ, മക്കളത് അനുസരിക്കുന്ന ശുഭാത് വിശ്വാസത്തോടല്ലേ എന്ന് പോലെ അല്ല പറഞ്ഞ, ഞങ്ങൾ നോക്കി നടക്കണം ടോളി, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ടോളി എന്ന് അള്ളാഹു റസൂലിനോട് പറഞ്ഞപ്പോഴും അള്ളാഹു റസൂലിന്റെ 14 രോമം നിരച്ചു പോയി. എന്താണ് സംഗതി? അർപ്പണ ബോധം. എന്റെ റബ്ബിനോട് പിണങ്ങിയോ, റബ്ബിനോട് വല്ലതും മാറി കാണിച്ചോ, റബ്ബിനോട് വല്ലതും എതിരെ പ്രവർത്തിച്ചോ എന്നുള്ള പേടി അല്ലേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം കരഞ്ഞു നബി, എത്രത്തോളം വിഷമിച്ചു നബി, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് വന്ന്, നമ്മൾ കേട്ട ചരിത്രമാണല്ലോ, കാലിൽ നീര് വന്ന് കെട്ടി നിസ്കരിക്ക നബി. നമുക്ക് തഹജ്ജുദ് സുന്നത്താണ്, ഉത്തമ നിസ്കാര തഹജ്ജുദ്. രാത്രി ഒന്ന് ഉറങ്ങി എണീറ്റിച്ച് നമുക്കൊന്ന് നിസ്കരിച്ച നല്ല ഫളീല നിസ്കാരം. ഈ തഹജ്ജുദ് നമുക്ക് എന്താണ്? സുന്നത്ത്. റസൂലുള്ളാഹിക്ക് നിർബന്ധ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് നിർബന്ധാണ് തഹജ്ജുദ് നിസ്കാരം. എണീച്ച് നിസ്കരിച്ചോളണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സുന്നത്താണ് തഹജ്ജുദ് നിസ്കാരം. ആ പുന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലിങ്ങനെ നീര് കെട്ടിയിട്ട് നബി ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ആയിഷാബിക്ക് വല്ല സങ്കടമായി. ആയിഷാബി ചോദിച്ചു, പുന്നാര റസൂൽ എന്തിനങ്ങനെ പ്രയാസപ്പെട്ടു, റബ്ബിനറിയില്ലേ ഞങ്ങളെ പ്രയാസം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? കാലൊക്കെ നീര്, വല്ലാത്ത നീര്. നബി തങ്ങൾ എന്താ പറഞ്ഞ? അഫല അകൂന അബദൻ ശകൂറ, ആയിഷ എനിക്കും വേണ്ടേ ഒരു നന്ദിയുള്ള അടിമയാകുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തൗഫീക് ചെയ്യട്ടെ, നമ്മുടെ മനസ്സുകൾ അള്ളാഹു മാറ്റം തിരുമാറാവട്ടെ. അതുകൊണ്ട് ഒഴിവ് സമയം അത് നന്നായി നാം വിനിയോഗിക്കണം. നമ്മുടെ ചില തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ആ തിരക്കൊക്കെ മാറ്റിവെച്ച് പറച്ചോനെ ലൈലത്തുൽ ഖദറിലെന്ന് എന്നെങ്കിലും ഉസ്താദിന്റെ കൊപ്പം പള്ളിയിൽ, നമ്മുടെ വലിയ ജമാഅത്ത് പള്ളിയിൽ ഉസ്താദിന്റെ കൂടെ എനിക്കിന്ന് ഇശാ ജമാഅത്ത് തുടക്കത്തിൽ കിട്ടണം. ഇന്ന് തറാവി എനിക്ക് 23-ാം രാവിലെ ഉസ്താദിന്റെ കൂടെ ജമാഅത്ത് ഫുള്ളായി കിട്ടണം. ഇന്ന് വിത്ര് ഉസ്താദിന്റെ കൂടെ കിട്ടണം. ആ കുനൂത്തിലെ പ്രാർത്ഥന കിട്ടണം. തറാവിന് ശേഷമുള്ള വിത്രിന് ശേഷമുള്ള പ്രാർത്ഥന എനിക്ക് കിട്ടണം എന്നുള്ള നിയ്യത്തോടുകൂടി ഇപ്പൊ തന്നെ വെച്ചാൽ ഇനി പറ്റും? നിയ്യത്ത് വെച്ചാൽ പറ്റും. അതാണ് നിയ്യത്ത് നമ്മൾ കരുതുമ്പോഴാണ് നമുക്ക് എല്ലാവിധ വാദാന പറച്ചതപ്പോ തുറന്നു തരാം. നമ്മുടെ അമലൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ നല്ല കഠിനാധ്വാനം ചെയ്യുക. 23-ാം ഇന്നേക്ക് ചിലപ്പോൾ നമ്മള് ഭാര്യയുടെ കൂടെ ഈ മൈരിമേശം ഒന്ന് പുറത്ത് കിറങ്ങാട്ടോ, ഒന്ന് നമുക്ക് എന്ത് ചെയ്യാ, ഡ്രസ് എടുക്കാട്ടോ എന്നാണ് ഈ രാവിലെ മാറ്റിയൊക്കെ നാളത്ത് പല പകലായിക്കോളി. ഇന്ന് 23-ാം രാവ് അലയത്തൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. പിന്നെ 25-ാം രാവ്, പിന്നെ 23-ാം, എല്ലാം ഒറ്റയിട്ട് രാവിലെ ലൈലത്തൊക്കെ തന്നെ പ്രതീക്ഷിക്കണം. 27-ാം രാവിലെ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇമാമി ഷാഫി തങ്ങളെ പോലെ താളുകൾ 21-ാം രാവാവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റമദാൻ ശനിയാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ, വിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവ് വെള്ളിയാഴ്ച രാവിലാണ് വരിക എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അതല്ല, 23-ന് വരാം, 25-ന് വരാം, 27-ന് വരാം, 29-ന് വരാം, എല്ലാ തരത്തിലും തെളിവുകളാണ്. അപ്പൊ 27-ാം രാവിലെ നമ്മൾ കൂട്ട പ്രാർത്ഥന നടത്തുമ്പോൾ തൗബ ചെയ്ത് നമ്മൾ നസീഹത്തെ കേൾക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. പക്ഷേ എല്ലാ ഒറ്റയിട്ട രാവിലെ നമ്മൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്യണം. ഇനി റമദാൻ നമുക്ക് വരുമെന്ന് പറയാൻ പറ്റൂല. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഇനി റമദാൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ആ റമദാനിൽ സുഹൃത്തുക്കളുടെ ആ രാപ്പകലുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് പറ്റുമോ നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹു തൗഫീക് നൽകട്ടെ, തൗഫീക് നൽകുമാറാവട്ടെ. ആഫിയത്തോടു കൂടി ദീർഘായസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അശദ്ദഹു പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അവസാനത്തെ 10 ആവുമ്പോ, അതാ ഞാൻ പറഞ്ഞ ഒഴിവ് സമയം, ഇപ്പൊ ഒഴിവ് സമയമുണ്ട്, നമുക്ക് ജോലി തിരക്ക് വരാനുണ്ട്, ആ ജോലി തിരക്കിന് മുമ്പുള്ള ഒഴിവ് സമയം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ആരയുടുപ്പ് നബി മുറുക്കിയെടുക്കും. അള്ളാഹുവിന്റെ റസൂൽ ആരയുടുപ്പ് ഇങ്ങനെ മുറുക്കിയെടുത്ത ശേഷം പിന്നാർ നബി തന്റെ കുടുംബക്കാരെ വിളിച്ചോളത്തും. എനിക്ക് എനിക്ക് എന്നിട്ട് എന്തിനാ ഇത്തിക്കാഫിരിക്കാൻ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കാഫിരിക്കും. അള്ളാഹിന്റെ റസൂലേ, അതുകൊണ്ട് കടവശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, ഇത്തിക്കാഫ് എപ്പോഴും സുന്നത്താ. എപ്പോഴും പള്ളി കയറുമ്പോൾ ഇത്തിക്കാഫ് നിയത്ത് വെച്ചിട്ട്, റമദാൻ അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ഇത്തിക്കാഫ് നിയത്ത് വെച്ചിട്ട് പള്ളിയിലേക്ക് കയറാൻ പറ്റും. എന്നാൽ നടക്കുക, ഇരിക്കുക, തസ്ബീഹ് അങ്ങോട്ട് നടക്കുക, ഇനി പതുക്കെ ഒന്ന് ഉറങ്ങിപ്പോയാലും ഇത്തിക്കാഫ് മുറിയും. ഇത്തിക്കാഫിന്റെ ഉള്ളു സുന്നത്താണ്, ഉള്ളു നിർബന്ധമല്ല, ഉള്ളു സുന്നത്താണ്. ഇത്തിക്കാഫിന് മറുപടി പ്രധാനമായ സുന്നത്താണ് എന്നുള്ള കാര്യം മറക്കാനും പാടില്ല. അങ്ങനെ ചെയ്യണം നമ്മൾ. പക്ഷേ റമദാനിൽ അതിന് ഇരട്ടി പ്രതിഫലം കൂടും. റമദാനത്തെ അവസാനത്തെ 10ലോ 10 മടങ്ങ് പ്രതിഫലമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരു ദിവസം തന്നെ ഒരുത്തൻ ഈത്തിക്കാഫിരുന്നാൽ, അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി ഒരുത്തൻ ഈത്തിക്കാഫിരുന്നാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ പറയാണ്, അവന്റെയും നരകത്തിന്റെയും ഇടക്ക് 3 കിടങ്ങുകളെ അള്ളാഹു സൃഷ്ടിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? ഒരുത്തൻ അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം, വമൻ ഇത്തക്കഫ യൗമൻ, അള്ളാഹുവിന് വേണ്ടി ഒരുത്തൻ ഈത്തിക്കാഫിരുന്നാൽ, ഒരു ദിവസം ഈത്തിക്കാഫിരുന്നാൽ, അവന്റെയും നരകത്തിന്റെയും ഇടക്ക് അള്ളാഹു 3 കിടങ്ങുകളുണ്ടാക്കും. 3 കിടങ്ങുകളുണ്ടാക്കും. ഒരു കിടങ്ങും മറ്റൊരു കിടങ്ങും തമ്മിലെ വഴിദൂരം എത്രയെന്നറിയോ? മശ്രിഖ് മഗ്രിബിനേക്കാൾ വഴിദൂരാണ്. സുബ്ഹാനല്ലാഹ്. മശ്രിഖ് മഗ്രിബിനേക്കാൾ വഴിദൂരാണ്. അത്രയും ഒരു കിടങ്ങിന്റെ വഴിദൂരമുണ്ട്. ഒരു ദിവസം ഈത്തിക്ക അങ്ങനത്തെ 3 കിടങ്ങുകൾ അള്ളാഹു ഉണ്ടാക്കും നരകത്തിന്റെ ഇടക്ക് എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അപ്പൊ ഇത്തിക്കാവ് നീയത്ത് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ട് ഉസ്താമാരൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഇത്തിക്കാവ് നീയത്ത് വെച്ചോളും, പള്ളിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും,
ഇങ്ങനെ ഇത്തിക്കാഫ് കണ്ട അൽഹംദുലില്ലാ കണ്ട നവീത്തുൽ ഇത്തിക്കാഫ് ഫി ഹാദൽ മസ്ജിദ് ഇല്ലാഹി തആല ആരെങ്കിലും മറന്നിട്ട് വന്നിരിക്കണേ അതിനെ കണ്ട വേഗം ഇത്തിക്കാഫ് നിയത്ത് ഞാൻ അറിയില്ലെങ്കിലും മലയാളത്തിൽ പറച്ചോനെ നിനക്ക് വേണ്ടി പള്ളിയിൽ ഇത്തിക്കാഫിരിക്കണം ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചാലും അള്ളാഹു ഖബൂലിയത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ഇപ്പൊ നമുക്ക് ഒഴിവ് സമയമാണ്, ഈ ഒഴിവ് സമയം ഇനി തിരക്ക് ഒഴിവ് സമയം ഇപ്പൊ സുവർണ ഒരു സുവർണാവസരമാണ്, നമുക്ക് അത് നൽകിയ സുവർണാവസരമാണ്. കൊപ്പം പള്ളി ഇപ്പൊ ഇരിക്കാൻ പറ്റിയത് ഇത്തിക്കാഫ് നിയത്തേക്ക് വെച്ച് സാക്ഷി നിൽക്കും, ഇരുന്ന സ്ഥലം സാക്ഷി നിൽക്കും. ഇതപ്പോ ഇവിടെ ഇരിക്കുക നമ്മള് ഇവാ ഇന്നാലി ഇന്നാളി ഇരുന്ന സ്ഥലാണിത്, പള്ളി സാക്ഷി നിൽക്കും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനാണ് പള്ളി. മൻ ബനാ മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഒരു ഭവനം നിർമ്മിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് ഒഴിവ് സമയം നാം വിനിയോഗിക്കണം. മഹാന്മാരായ സഹാബത്ത്, മഹാന്മാരായ സഹാബത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല, ഇന്ന് മിസ്രിൽ മൺമറഞ്ഞു കിടക്കുന്ന നഫീസ ബീവി ഹസൻ റളിയല്ലാഹു സന്താന പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട നെടും തൂണാണ് നഫീസ ബീവി. മഹാനായ ഫാത്തിമ ബിയുടെ മകനായ ഹസൻ റളിയല്ലാഹുവിന്റെ മകനായ സയ്യിദ് റളിയല്ലാഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹുവിന്റെ മകളാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. അതാണ് മിസ്രിയ എന്ന് പറയുന്നത്. മിസ്രിയ ഇന്ന് മിസ്രില്ല മഹാൻ മഹദിയുടെ കബറ്, ഇമാം ഷാഫിയുടെ കാലക്കാരിയ, അന്ന് ഷാഫി ഇമാം ജീവിച്ചിരുന്നു. കബറിനെ സ്വന്തം കൈകൊണ്ട് കുഴിച്ചിക്ക, നഫീസത്തുൽ മിസ്രിയ ബീവി സ്വന്തം കൈകൊണ്ട് കബർ കുഴിച്ചിട്ട് കബറിൽ ഇങ്ങനെ ഇറങ്ങിട്ട് തന്നെ കടക്കും നഫീസ ബീവി റളിയല്ലാഹു തആല. നഫീസത്ത് മാലുണ്ടല്ലോ, ആ നാ മാലയുടെ ഉടമ നഫീസ ബീവി കബറിൽ കിടന്നിട്ട് കബർ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഖത്തമുൽ ഖുർആൻ മുഴുവൻ ഖുർആൻ ഓതി തീർക്കും ആര്? മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല. ഇമാം ഷാഫി തന്റെ ഭാര്യയെ തന്റെ മക്കളെ പറഞ്ഞേക്കും നഫീസ ബീവിനോട് ദോരക്കാൻ പറഞ്ഞിട്ടോ. ആ നഫീസ ബീവിന്റെ ഇടയിൽ പോയിട്ട് പറയും നിങ്ങളോട് പ്രത്യേകിച്ച് ഇമാം ഷാഫി ദോരക്കാൻ, രണ്ടാളെ കബർ മിസ്റില്ല, അതുകൊണ്ട് ഈജിപ്തിലൊക്കെ ഭയങ്കര ബർക്കത്തെ പറച്ചു നൽകിയിരിക്കുന്നത്. അള്ളാഹു സന്ദർശിക്കാനൊക്കെ തൗഫീഖ് നൽകട്ടെ. അവ തിരിച്ചിട്ട് നഫീസ ബീവി അവർ തിരിച്ചിട്ടും ഇമാം ഷാഫി നിങ്ങളും ദോരക്കണം കണ്ടോ. പരസ്പരം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച മഹദി മഹാന്മാർ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹും, അതേപോലെ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാം ഷാഫി തങ്ങളും, അതേപോലെ നഫീസ ബീവി കബർ കുഴിച്ചിട്ട് കബറിൽ കുഴിച്ചിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ഖുർആൻ മുഴുവനും ഓതി തീർത്ത ഹാഫിറത്തായ മഹിളാ രക്തം മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല പിൻപറ്റ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് ഏത്ര കഥ എന്നാണെന്ന് അറിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഈ ദിക്ര ഒരുപാട് ചൊല്ലാൻ നാം ശ്രമിക്കുക. അതേപോലെ സൂറത്തുൽ ഖദർ ഓതുക, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫ് ഷഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ. ഒരുപാട് അനുഗ്രഹം ഉണ്ടാവുക, കച്ചവടത്തിലെ അനുഗ്രഹം, ശരീരത്തിൽ അനുഗ്രഹം, ജോലിയിൽ ബർക്കത്ത്, മാരക രോഗങ്ങളിൽ ഷിഫക്ക് ഉണ്ടാവും സൂറത്തുൽ ഖദർ ഓതി കഴിഞ്ഞാൽ. പിന്നെ ഖദർ ഓതേണ്ട ഒരു വിഷയമാണ് മഹാനായ സ്വാമി ഇമാം പറയുന്നു, നമുക്കെല്ലാം കിട്ടുന്ന ഒരു ആയത്ത് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സനതും വലാ നൗമുൻ ലഹുമാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഷൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയുഹു സമാവാത്തി വൽ അർദ് വലാ യഊദീ ഫുലുഹുമാ വഹുവൽ അലിയുൽ അദീം. ലൈലത്തുൽ ഖദർ ഇതൊക്കെ ഇതൊക്കെ നല്ല ചിട്ടുള്ള ഇതൊക്കെ ഓതൽ വലിയ പ്രതിഫലമാണ്. സൂറത്തുൽ ഖദർ, ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ് ഖുലു അല്ലാഹു അഹദ്, അതേപോലെ അല്ലാഹു ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി തോലത്ത ദിക്റുകളും സൂറത്തുകളെ ചില നല്ലതാണെന്ന് ഇമാം സാഫി ഇമാം സാവി റളിയല്ലാഹു തന്റെ കിതാബിൽ പറയുന്ന അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ഒഴിവ് സമയം നമ്മൾ നല്ല വിനിയോഗിക്കണം. അല്ലാഹു നൽകുന്ന സുവർണാവസരമാണ് ഫറാഅക, നിന്റെ ഒഴിവ് സമയം അത് നിന്റെ അല്ലാഹു നൽകുന്ന സുവർണാവസരമാണ്. ഖബല ശുഅലിക, നിനക്ക് ജോലി തിരക്കിന്റെ മുമ്പ് അല്ലാഹു നൽകുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയും കുറച്ച് പ്രായനെ കഴിഞ്ഞ് നമ്മുടെ കാല് ചലിക്കാതിരിക്കുമ്പോ കൈകൾ ചലിക്കാതിരിക്കുമ്പോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്ന് പള്ളിയിൽ എനിക്ക് ഒരുപാട് കാരണവന്മാരങ്ങനെ അറിയാം, ഞാൻ നിൽക്കണം മഹലിൽ തന്നെ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ കരയുന്ന കാരണവന്മാർ എനിക്ക് ഓർമ്മുണ്ട്, ഇപ്പോഴും ഓർമ്മുണ്ട്, പലരും ഹയാത്തിലുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേച്ച് വേച്ച് നടക്കാനേ അവർക്ക് കഴിയുള്ളൂ, പള്ളിയിലേക്ക് വരാൻ പറ്റില്ല. ബാങ്ക് കേട്ടാ കരയും, ബാങ്ക് കേട്ടാ കരയും. എന്നാലും നമ്മളെ കുറച്ച് ചെറുപ്പക്കാരോ ഇവിടെ ഉണ്ടോന്നറിയില്ല. അള്ളാഹു നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാങ്ക് കൊടുത്താലും നമ്മൾ കടന്ന് മുന്നിൽ കയറി ഇങ്ങനെ നമ്മൾ സംസാരിക്കും. ഇമാമ് പത്ത് റക്കത്തിലോ അല്ലെങ്കിൽ ഇരുപത് റക്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പതിനഞ്ച് റക്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്ഥലം ഏകദേശം പത്ത് റക്കത്തായിട്ട് നമ്മുടെ ആ സമയം നോക്കി നമ്മൾ പള്ളിയിലേക്ക് കയറുന്ന ആളുകളൊക്കെ ഉണ്ടാവും.
അള്ളാഹു നമുക്കൊക്കെ അമ്മയിലൊക്കെ ഒരുപാട് ഒരുപാട് ബോധവും അതേപോലെ നല്ല നിലക്കൊക്കെ അള്ളാഹുലേക്ക് അടുക്ക അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ യുവതലമുറക്കൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു ദീനിന്റെ മക്കളാക്കി വാർത്തെടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ജോലി തിരക്കൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ ഒടുവ് സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൽപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അള്ളാഹുവിന്റെ റസൂൽ അവസാനമായി പറയുന്ന ഹദീസ് സമാപ്തി കുറിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി ഒരു ഹദീസിലോട്ട് ഇൻഷാല്ലാ നമ്മൾ ബക്കറ്റ് വരുന്നുണ്ട്. അള്ളാഹു സംഭാവന ഒക്കെ ചെയ്യും. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഞാൻ നിർത്താൻ പോണ് അവസാനമായി നബി തങ്ങൾ പറയാണ്. എന്താണ് പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക? ഹയാതക ഖബ്ല മൗതിക, വഹയാതക ഖബ്ല മൗതിക, നിനക്ക് മരണം അത് ഫർളാണ്. മരണം അത് നിന്റെ നിർണായക ഘട്ടമാണ്. ആ മരണം എന്ന നിർണായക ഘട്ടത്തിന് മുമ്പ് അള്ളാഹു നിനക്ക് നൽകിയ ഒരു സുവർണ അവസരമുണ്ട്. അള്ളാഹു നിനക്ക് നൽകിയ ഒരു സുവർണ അവസരമുണ്ട് മോനെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, ഏതാണ് ആ സുവർണ കാലം, ഏതാണ് ആ സുവർണ അവസരം? ഹയാതക്, ഹയാതക് ഖബ്ല മൗതിക്, നിന്റെ മരണത്തിന് മുമ്പ്. മരണം നിർണായക ഘട്ടമാണ്. എവിടെ വെച്ച്, എപ്പോ, എങ്ങനെയാണ് നീ മരിക്കുക എന്ന് പറയാൻ പറ്റൂല. അത് നിന്റെ നിർണായക ഘട്ടമാണ്. അതിനു മുമ്പ് അള്ളാഹു നൽകിയ ഒരു സുവർണ കാലമാണ്, സുവർണ അവസരമാണ്. എന്ത്? ഹയാതക്, നിന്റെ ജീവിതമാണ് സുവർണ കാലം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുക. നമ്മളപ്പോ ജനിച്ചു, നമുക്ക് എന്തായാലും മരണമുണ്ട്. ആ മരണം ഒരു നിർണായക ഘട്ടമാണ്. ആ മരണത്തിന് മുമ്പ് ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിലപ്പോ നമ്മളുള്ളത് ആ ജീവിതം എന്നുള്ള സുവർണ കാലമാണ്. ആ ജീവിതം നല്ല നിലക്ക് വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലൗഖാനത്തി ദുനിയ തദൂമൂലി വാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഹല്ലദ. അരമ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരിക്കണം ഇത്ര ഈ ലോകത്ത് ശാശ്വതമായി ആരെങ്കിലും ജീവിക്കണമായിരുന്നുവെങ്കിൽ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകുമായിരുന്നു എന്നുള്ള ബൈത്തൊക്കെ നമ്മൾ കേട്ടവരാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം നീ ഐശ്വര്യമാക്കിയെടുത്തോ. ആ ജീവിതം നിന്റെ സുവർണാവസരമാണ്, നിന്റെ സുവർണ കാലഘട്ടമാണ്. പക്ഷേ ഒരു നിർണായക ഘട്ടം നിനക്ക് വരാനുണ്ട്, അത് മരണമാണ്. ആ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതം അത് നീ ഐശ്വര്യമാക്കിയെടുത്തോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു പുനർചിന്തക്ക് നാം ഒക്കെ വിധേയരായി വിശുദ്ധ റമളാനിൽ നാം റഹ്മത്തിനെ ആഗ്രഹിക്കുക. സലാഹുദ്ദീൻ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ നീയത്ത് നന്നാക്കുക. പറച്ചോനെ ഒരുപാട് തെറ്റ് ചെയ്തു, എനിക്ക് തൗബുണ്ടല്ലോ, എനിക്ക് നിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടൂലേ എന്നെല്ലാം കരുതിയിട്ട് അള്ളാഹുവിലേക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കൈകൾ ഉയർത്തുക. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. തൗബ, ഒരു അടിമയുടെ തൗബയെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു പകലിൽ സന്നദ്ധനാവും. രാത്രിയിൽ ചെയ്ത തൗബയെ, രാത്രിയിൽ ചെയ്ത കുറ്റങ്ങൾ ചെയ്തിട്ട് ആ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു പകലിൽ സന്നദ്ധനാവുന്നു. പകൽ ചെയ്തവന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു രാത്രിയിലേക്ക് വരും, സന്നദ്ധനാവും എന്നുള്ള ഹദീസൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു ദോഷം പൊറുക്കുന്നവനാണ്, ഒഫാറാണ് അള്ളാഹു, ഫആലു വസിനാണ്, അമിതമായി ദോഷം പൊറുക്കുന്നവനാണ് പടച്ച റബ്ബ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കേണപേക്ഷിക്കുക. വസാരിഓ ഇലാ മഅ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നാം ഉളരുക. അള്ളാഹു നമുക്ക് മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണല്ലോ നരകമോചനത്തിന്റെ പത്തായ വിശുദ്ധമായ ഇപ്പത്തിൽ നാം ചെല്ലുന്നത്. അല്ലാഹു മഅ്ഫിറത്തിനി മിനൻ നാർ വദ്ഖിനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, അല്ലാഹുമ്മ അഅത്തിഖ്നി മിന്നാർ, നരകമോചനം എനിക്ക് നൽകണേ തമ്പുരാനെ. വദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ, സ്വർഗപ്രവേശനം നൽകണേ എന്നുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നാം ഒത്തൊരുമിച്ചതുപോലെ സ്വർഗീയ ഉദ്യാനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ഞാൻ അല്പം ദിക്റുകൾ, അല്പം ഇസ്തിഗ്ഫാറുകൾ. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ദുആ സമ്മേളനത്തിലിരിക്കും മലപ്പുറം വലിയ ജുമാഅത്ത് പള്ളിയിൽ, ഒരുപാട് ശ്രോതാക്കളുണ്ട് അവിടെ. അവിടെ ഓതുന്ന കാലത്ത് ബഹുമാനപ്പെട്ട അഞ്ചങ്ങാടി നമ്മുടെ സന്ദർശകരുള്ള ജമീയത്തുൽ ഉലമയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഒരുപാട് കാലം നമ്മൾ നയിച്ച മഹാനായ സയ്യിദ് ഹാമിദ് കോയം അത്തങ്ങൾ, നബ്ബറല്ലാഹു മർക്കദഹു വറഫല്ലാഹു ദറജത്തഹു, മഹാൻ തന്ന അല്പം ദിക്റുകൾ, ദുആ സമ്മേളനത്തിന് മുമ്പ് അല്പം തന്ന ദിക്റുകൾ അല്പം എണ്ണത്തിൽ ചുരുക്കി ചൊല്ലി ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, മഷായിഖന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ബർക്കത്ത് കൊണ്ട്, വിശിഷ്യ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നാം ഈ സംഗമത്തിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ ബൈത്തിൽ ഒരുമിച്ച് കൂടിയതോടെ, പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗീയ ഉദ്യാനത്തിൽ അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഈ ലോകത്തോട് വിട പറയാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വാഖിറു ദഅവാ